അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ പറയുന്നതിനും കേൾക്കുന്നതിനും വേണ്ടി നാം ഈ ഒരുമിച്ചുകൂടിയ സദസ്സ് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ പൊരുത്തപ്പെടാത്ത ഏതൊക്കെ വേദികളിൽ അവൻ ഇഷ്ടപ്പെടാത്ത എന്തൊക്കെ കണ്ടും കേട്ടും പറഞ്ഞും ഇരുന്നും പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഈ നല്ല സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ നഅീമിൽ കുടുംബസമേതം ഒരുമിച്ചുകൂടാൻ ഈ സംഗമം അള്ളാഹു കാരണമാക്കി തരുമാറാകട്ടെ. ഈ വർഷത്തെ പ്രാർത്ഥനാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചതുർദിന പ്രഭാഷണ പരമ്പരയുടെ രണ്ടാം ദിവസത്തിലാണ് നമ്മളുള്ളത്. ആഘോഷങ്ങളിലെ തെറ്റും ശരിയും എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിക്കാനാണ് സംഘാടകർ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിഷയസംബന്ധിയായ ഏതാനും ചില കാര്യങ്ങളിലൂടെ കടന്നുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. നന്മ ഉള്ളത് പറയാനും ജീവിതത്തിലേക്ക് പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 24 മണിക്കൂറോളമായി അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ ഔദാര്യമാകുന്ന മഴ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖൈറായ വിധത്തിൽ അള്ളാഹു നമുക്ക് വെള്ളം നൽകുമാറാകട്ടെ. ആഫത്ത് മുസീബത്ത് അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാം മാനവ സമൂഹത്തിന്റെ ജീവിത വ്യവസ്ഥിതിയായി അള്ളാഹു നൽകിയിട്ടുള്ള വ്യവസ്ഥിതിയാണ്. അത് സമഗ്രമാണ്, സമ്പൂർണമാണ്, സർവകാലികമാണ്. ഒരു മതം ഉൾക്കൊള്ളേണ്ട എല്ലാ മൂല്യങ്ങളെയും കാര്യങ്ങളെയും ഇസ്ലാം പൂർണമായും ഉൾക്കൊണ്ടിട്ടുണ്ട്. പ്രകൃതിപരമായുള്ള മനുഷ്യന്റെ മോഹങ്ങളെ, താൽപര്യങ്ങളെ പൂർണമായും അടിച്ചൊതുക്കുന്നതല്ല ഇസ്ലാമിന്റെ ശരി. സന്തോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ള മനുഷ്യരുടെ ആഗ്രഹം ജന്മനാൽ അള്ളാഹു നൽകുന്ന ഒരു താൽപര്യമാണ്. അതിനെ പൂർണമായും തച്ചുടച്ച് ഒരു സന്തോഷവും സന്തോഷപ്രകടനവും പാടില്ല എന്ന് പറയുന്നതല്ല ഇസ്ലാമിന്റെ ആത്മീയത. മറിച്ച് മനുഷ്യൻ സന്തോഷവേളകളെ ആനന്ദപൂർവം ആസ്വദിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു. എന്നാൽ ഏതു വിഷയങ്ങളിലും എന്ന പോലെ ആഘോഷങ്ങളിലും നേരും നിറയും നന്മയും തിന്മയും നല്ലതും ചീത്തയും വ്യവചേദിച്ചു പഠിപ്പിക്കാൻ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് ഇസ്ലാമിന് പ്രതിബദ്ധതയുണ്ട്. അത് ആഘോഷങ്ങളിലുടനീളം മതം നമ്മളെ ഉണർത്തുന്നു. ഇസ്ലാം അംഗീകരിക്കുന്ന ആഘോഷങ്ങളെ, സന്തോഷവേളകളെ വേണമെങ്കിൽ രണ്ടു ഭാഗമായി നമുക്ക് വിഭജിക്കാം. അതിലൊന്ന് വൈയക്തികമായ സന്തോഷ സന്ദർഭങ്ങളാണ്, അല്ലെങ്കിൽ കുടുംബപരമായ സന്തോഷവേളകളാണ്. മറ്റൊന്ന് സാമൂഹികമായ ആഘോഷങ്ങളാണ്. ഇവ രണ്ടിലും അനുവദിക്കപ്പെട്ട പരിധികളുണ്ട്, അതിർ ലംഘിക്കാനാകാത്ത ഹദ്ദുകളുണ്ട്. അങ്ങനെ ധർമ്മവും അധർമ്മവും നന്മയും തിന്മയും ശ്രദ്ധിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ ആഘോഷത്വരയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
കുടുംബപരമായ നമ്മുടെ ആഘോഷങ്ങളിൽ സന്തോഷവേളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെ കുടുംബത്തിൽ ഒരു കുഞ്ഞു ജനിക്കുക എന്നത്. ഒരു കുട്ടിയുടെ മുഖം ഒരു വലിയ സന്തോഷമാണ് നമുക്ക് തരുന്നത്. കർഷകർ ഒരു വിത്ത് നട്ടാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് കരുത്തോടെ അത് മുളവൊട്ടുന്നത് കാണുമ്പോൾ തന്നെ വലിയ ആഹ്ലാദമാണ്. അതിലുപരിയായി ഒരുപക്ഷെ ചരിത്രത്തിന്റെ വഴിത്തിരിവാകാൻ സാധ്യതയുള്ള, ലോകത്തിന്റെ വിപ്ലവ നായകനാകാൻ സാധ്യതയുള്ള ഒരു മനുഷ്യക്കുഞ്ഞിന്റെ മുഖം കാണുന്നത് പ്രകൃതിപരമായി തന്നെ ഏതൊരാൾക്കും വലിയ സന്തോഷമുണ്ടാക്കുന്നതാണ്. ആ സന്തോഷത്തെ മനസ്സിൽ അടക്കിയൊതുക്കി അത് പ്രകടിപ്പിക്കാതിരിക്കണമെന്ന് മതം പറയുന്നില്ല. ഒരു കുഞ്ഞുണ്ടാകുന്നതിൽ നമ്മൾ ആഹ്ലാദിക്കാം, സന്തോഷിക്കാം. എന്നാൽ ആ സന്തോഷ പ്രകടനത്തിന് ഒരു മാർഗരേഖ അള്ളാഹുവിന്റെ മതം നമ്മുടെ മുമ്പിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. പലരും ആ സന്തോഷ പ്രകടനം അവസാനിപ്പിക്കുന്നത് തനിക്കിഷ്ടപ്പെട്ട ലിംഗത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിൽ ആശുപത്രിയിൽ വെച്ചും നാട്ടിലും വീട്ടിലുമൊക്കെ മിഠായി വിതരണം നടത്തിയിട്ടാണ് ചില ആളുകൾ കുഞ്ഞു ജനിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ച് അവസാനിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ മക്കളുടെ നിറം നോക്കി ലിംഗം നോക്കി സന്തോഷിക്കുക എന്നതിനെ കാടത്തമായും ജാഹിലിയത്തായുമാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത്. കുട്ടിയാണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ നിഅമത്താണ് എന്ന് ചിന്തിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. ആൺകുട്ടി ജനിക്കുമ്പോൾ മാത്രം സന്തോഷിക്കുന്ന ചിലരുണ്ട്. കയ്യിൽ വാങ്ങിപ്പിടിച്ച മിഠായിപ്പൊതിയുമായി ആശുപത്രിയിൽ നിൽക്കുകയാണ്. നെയ്സ് വന്ന് പറഞ്ഞു, ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, കുട്ടി ബേബിയാണ്. ചില ആളുകൾ വേഗം കൊണ്ടുപോയി, നീ തന്നെ വിതരണം നടത്തിക്കോ, ഞാൻ ഇപ്പൊ വരാം. പെൺകുട്ടിയായതുകൊണ്ട് മിഠായി കൊടുക്കാൻ ഭാര്യയെ തന്നെ ഏൽപ്പിക്കുകയാണ്. അത് ഇസ്ലാം നിർദ്ദേശിച്ച ഒരു സുന്നത്തായ കർമ്മമൊന്നുമല്ല. ഈ മിഠായി കൊടുത്തോണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അവൻ അതിൽ വെറുപ്പ് കാണിക്കുക, ആ കുട്ടി പെണ്ണായിപ്പോയി. അല്ലാഹു പറയുന്നത് ഇത് ജാഹിലിയത്താണ്. ഇദാ ബുശ്ര അഹദുഹും ബില്ലുംസാ വല്ല വജ്ഹുഹു മുസ്വദ്ദം വഹുവ ഖദീം. ജാഹിലിയ കാലത്തെ ജനത അവന്റെ ഭാര്യ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന വിവരമറിഞ്ഞാൽ അവന്റെ മുഖം മ്ലാനമാകും. അവനതാ അപമാനം കടിച്ചൊതുക്കുന്നു, ജനങ്ങളിൽ നിന്ന് ഒളിഞ്ഞു കഴിയുന്നു, ആളുകളെ ഫേസ് ചെയ്യാൻ അവന് സാധിക്കുന്നില്ല. അത്രയും വലിയ ഒരു അപമാനമായവൻ കരുതുന്നു. ഇത് വല്ലാത്തൊരു ദുര്യോഗമാണ്. ഈ ഒരവസ്ഥ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം അള്ളാഹു തരുന്ന മക്കളിൽ ആരാണ് നമുക്ക് ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഒരു പെൺകുഞ്ഞി എന്ന് പറയുന്നത് ഭാരമല്ല, ശാപമല്ല, അമിത ചെലവല്ല. അതേസമയത്ത് ആർക്കെങ്കിലും ഒരു പെൺകുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിനെ അവൻ കുഴിച്ചു മുടിയില്ല, കൊന്നുകളഞ്ഞില്ല. ആ കുട്ടിയെ ആൺകുട്ടിയെ അപേക്ഷിച്ച് അതിനെ അവഗണിച്ചതും ഇല്ല. ആൺകുട്ടിയെ പരിഗണിക്കുന്നത് പോലെ പെൺകുഞ്ഞിനെയും പരിലാളിച്ച് സ്നേഹം കൊടുത്ത് വളർത്തിയാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന. ആ സൽക്രമം കാരണമായി അല്ലാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടാകുക എന്നത് സ്വർഗത്തിലേക്ക് ഒരു ടിക്കറ്റ് കിട്ടുക എന്നതാണ്. ആ രീതിയിൽ മക്കൾ ഏതാണെങ്കിലും അല്ലാഹുവിന്റെ നിഅമത്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട്
അതിൽ സന്തോഷിക്കുക എന്നതാണ് മക്കളുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ആ സന്തോഷത്തിന് ഇസ്ലാം വെച്ച ഒരു രീതിശാസ്ത്രം അതെന്താണ്? മനസ്സിൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അത് പ്രകടിപ്പിക്കാൻ ഏഴാമത്തെ ദിവസം നമ്മൾ നല്ല ഒരു ചടങ്ങ് നടത്തണം. എന്താണത്? ഒന്ന്, ആ കുഞ്ഞിന് ഏറ്റവും നല്ല ഒരു പേരിടുക. രണ്ടാമത്തത്, ആ കുട്ടിക്ക് നമ്മൾ അഖീഖ അറുക്കും. ആ കുട്ടിയുടെ ശരീരത്തിൽ ജന്മസമയത്തുണ്ടായ മുടി നീക്കം ചെയ്ത് ആ മുടിയുടെ തൂക്കത്തിന് വെള്ളിയോ സ്വർണമോ ദാനം ചെയ്യുക. ഇസ്ലാമിന്റെ സന്തോഷ പ്രകടനത്തിന്റെ ഒരു രീതി ഇതാണ്. ഇതിലെന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് തത്വങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ടത്, അള്ളാഹു തന്നതിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ച് അതിനെ എപ്പോഴും നല്ല നിലക്ക് സ്മരിക്കാനും ഓർക്കാനും പറയാനും വേണ്ടി നല്ല ഒരു പേര് നമ്മൾ ഇട്ടുകൊടുക്കണം. ചില ആളുകൾക്ക് ഇന്ന് പേരിടുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ ഗർഭം ചുമന്നത് അത്ര പ്രയാസമുണ്ടാവും, പ്രസവിച്ച ബുദ്ധിമുട്ടും ഈ പേരിടുന്ന അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിങ്ങോട്ട് ഇട്ട് കിട്ടാൻ എന്തൊരു വിഷമാണ്. അങ്ങനെ അവസാനം സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട സമയം കഴിഞ്ഞാലും പേരിട്ട് പൂർത്തിയായിട്ടുണ്ടാവില്ല. ഇനി എങ്ങനെ ആലോചിച്ചിട്ടാലും അതെന്തെങ്കിലും കിട്ടുമ്പോ നീന്നോ പല്ലുമത്തൊപ്പൻ എന്നൊക്കെ ഉള്ള അർത്ഥമുള്ള പേരാണ് അവസാനം വരിക. അള്ളാഹിന്റെ ഹബീബിന്റെ പേര്, അമ്പിയാക്കളെ പേര്, സ്വഹാബത്തിന്റെ പേരൊക്കെ ബറക്കത്ത് ഉദ്ദേശിച്ചിട്ടോ ആ കുട്ടികളൊക്കെ അങ്ങനെ നന്നായിട്ടുണ്ട് എന്ന അനുഭവം. എപ്പോഴും നമ്മൾ മക്കളെ പേരിടുമ്പോ നമ്മളെ മനസ്സിൽ കാണുന്ന നല്ലൊരു മഹാന്റെ ബറക്കത്ത് ലക്ഷ്യം വെച്ചിട്ടാണ്. അതുകൊണ്ട് നബിസല്ലാസങ്ങളോ പറഞ്ഞു, മക്കളോടുള്ള കടമയിൽപ്പെട്ടതാണ് അവരെ പേര് നന്നാക്കി കൊടുക്കുക. ആരും കേൾക്കാത്ത പേരല്ല, എല്ലാവരും കേട്ട വിശ്രുതമായ പേര്, അതാ നമ്മൾ തരേണ്ടത്. നമ്മളെപ്പോഴത്തെ ചിന്ത എന്താ, നാട്ടിലോ ഈ പരിസരത്തോ ഈ ജില്ലയിലോ ഇല്ലാത്തൊരു പേര് കിട്ടണം. എന്തിനാണ് അങ്ങനെ ഒരു പേര്? അതിന്റെ ആവശ്യം എത്ര വലിയ നല്ല പേര് എന്ന് കരുതിയിട്ടാലും ഒരാഴ്ച കൊണ്ട് അത് പഴയ പേരാണ്. അപ്പൊ നമ്മൾ മഹാന്മാരുടെ വർക്കത്ത് ഉദ്ദേശിച്ച് നല്ല പേരിട്ടു. ഏഴാം ദിവസം മൂന്ന് ചടങ്ങാണ് നമ്മൾ പ്രധാനമായി നടത്തുന്നത്. ഏഴിന്റെ അന്ന് അത് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പതിനാലിന്, അന്ന് സാധിക്കാത്തവർ പതിനഞ്ചിനല്ല ഇരുപത്തി ഒന്നിനാണ്, അത് കഴിയാത്തവർ ഇരുപത്തെട്ട്, അങ്ങനെ ഏഴ് ഏഴ് ദിവസം വൈകിയിട്ടാണ് പിന്നീട് അത് ചെയ്യേണ്ടത്. അന്ന് മൂന്ന് കർമ്മങ്ങളാണ് പ്രധാനമായും, അതിൽ ക്രമം പാലിക്കലും സുന്നത്താണ്. ചില ആളുകൾ ആ ക്രമം പാലിക്കുന്നതിൽ എപ്പോഴും ഒരു ഒരു സംശയം വരും. ആദ്യം കുട്ടിയുടെ മുടി കളയാണോ വേണ്ടത്, അല്ല മൃഗത്തെ അറുക്കാണോ വേണ്ടത്, സംശയമായി. ചില ആളുകൾ അവിടെ ഫത്ത് കൊടുക്കുക രണ്ടും ഒന്നിച്ചാണ് വേണ്ടത്. അപ്പൊ അപ്പുറത്ത് മൃഗത്തെ തള്ളിയിട്ട് കത്തിയെടുത്ത ഒരാളിങ്ങനെ നിൽക്ക, ഇപ്പുറത്ത് ബാർബർ കത്തിയായിട്ട് കുട്ടീന്റെ തലന്റെ അടുത്ത് ഇങ്ങനെ നിൽക്ക, നടുവിൽ ഒരാള് റെഡിയാണോ റെഡിയാണോ, അവസാനം വെപ്രാളത്തിന്റെ ഇടയിൽ കുട്ടിന്റെ കൗത്തിലും മറ്റേന്റെ തലയിലും വെക്കും, ചിലപ്പോ കത്തി പോകാം. ഇങ്ങനെ ബേജാറാകേണ്ട സന്ദർഭമല്ല. ആദ്യം പേരിടുക വേണ്ടത്. ഏഴിന്റെ അന്ന് ആദ്യം കുഞ്ഞിനിട്ട പേര് ആ കുഞ്ഞിനെ വിളിക്കുക. രണ്ടാമതായി അറവ് നടത്തുക. തോല് പൊളിക്കാഞ്ഞ് കാക്കണ്ട, അതിന് മുമ്പ് തന്നെ മുടിയും കളയാം. അപ്പൊ ആദ്യം പേര് വിളിച്ച് പിന്നെ അറുത്ത് അത് കഴിഞ്ഞ ഉടനെ മുടി കളയാം. ഈ രീതിയിലാണ് ഈ മൂന്ന് കർമ്മവും ചെയ്യേണ്ടത്. അറുത്ത മാംസം അത് വീട്ടിൽ വേവിച്ച് ആളുകളെ ഇങ്ങോട്ട് വിളിച്ച് സദ്യ കൊടുക്കുന്നതിനേക്കാൾ പുണ്യം. അത് നമ്മൾ തയ്യാറാക്കി തന്നെ, അല്ലെങ്കിൽ പച്ചയായി അതിൽ നിന്ന് സ്വതക്ക ചെയ്തതിന് ശേഷം പാകം ചെയ്ത് അല്പം മധുര പലഹാരത്തോടൊപ്പം വിതരണം ചെയ്യലാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ പച്ചയായി അങ്ങോട്ട് എത്തിച്ചു കൊടുക്കലാണ് ഏറ്റവും നല്ലത്. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്യൽ, ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. മാംസം അറുത്തു കഴിഞ്ഞാൽ
നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചവരെ വീടുകളിലേക്കൊക്കെ അത് എത്തിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളെ കുട്ടിയെ അള്ളാഹു തന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച് ദാനധർമ്മം നടത്തുക എന്നതാണ് ഇസ്ലാമിലെ ആഘോഷത്തിന്റെ രീതി. ഇതല്ലാതെ തെരഞ്ഞെടുപ്പിൽ വിജയം കിട്ടിയ ആളുകൾ നടത്തുന്നത് പോലെ കുട്ടി ഉണ്ടായതിന്റെ പേരിൽ കുടുംബക്കാരൊക്കെ കൂടി റോട്ടുമ്മൽ ഇറങ്ങി കുട്ടി ജനിച്ചോ എന്ന് പറഞ്ഞിട്ട് സിന്ദാബാദ് വിളിച്ചിട്ടുള്ള ഒരാഘോഷം അതല്ല. ഓരോന്നിനും ഓരോരോ രീതി. അതിൽ യാതൊരു അത്ഭുതമില്ലല്ലോ. എല്ലാ വീട്ടിലും ജനിക്കണതല്ലേ? എല്ലാവരും നോട്ടുമലർങ്ങി അതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ച് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയാൽ ഇവിടെ അതുകൊണ്ട് തന്നെ മനുഷ്യന് തിരിയാൻ കഴിയില്ല. അപ്പൊ അവിടെ മതം വെച്ച ആ രീതി അങ്ങനെ തന്നെ തുടർന്ന് സന്തോഷം പ്രകടിപ്പിക്കുക. ആ മൃഗത്തെ മാംസം എടുക്കുമ്പോൾ പരമാവധി എല്ലുകൾ പൊട്ടിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പൊട്ടിക്കൽ നിർബന്ധമായതല്ലാത്തതൊന്നും പൊട്ടിക്കണം. മുട്ടുങ്കാലിന്റെ ചോട്ടിൽക്കുള്ള എല്ലൊക്കെ പാടെ തറച്ചിട്ട് ആൾക്കാർക്ക് പൊതി കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ തറക്കണ്ട. കാരണം എന്താ? അത് കുട്ടികളുടെ എല്ലൊന്നും പൊട്ടരുത് എന്ന ശുഭ താല്പര്യമാണ് അതിന്റെ പിന്നിലുള്ളത്. അങ്ങനെ വളരെ ഇഖ്ലാസോടെ ഉലുഹിയത്തിന് പാകമായ ഒരു മൃഗത്തെ തന്നെയാണ് അഖീഖത്തിനും കൊടുക്കേണ്ടത്. അന്ന് മുടി കളഞ്ഞതിന് ശേഷം ആ മുടിയുടെ തൂക്കത്തിന് വെള്ളിയോ സ്വർണോ ഒക്കെ ദാനം ചെയ്യാം. ഇതും മറ്റൊരു സന്തോഷ പ്രകടനം. അപ്പൊ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായതിന്റെ പേരിലുള്ള സന്തോഷം ഇസ്ലാം അനുവദിക്കുന്നു. എന്നാൽ ഇനി ആ കുഞ്ഞ് ജനിച്ച ഓരോ വർഷവും കടന്നു വരുമ്പോ ബർത്ത്ഡേ എന്ന പേരിൽ കൊല്ലത്തോട് കൊല്ലം കൊല്ലം കുട്ടിന്റെ ബർത്ത്ഡേ ആണ്. നിങ്ങൾ വരുമ്പം നാല് കേക്ക് ഉണ്ടായിരണം. ഭാര്യമാരൊക്കെ ഇപ്പോ ഭർത്താക്കന്മാരോട് പറയണ കാലം. ഇങ്ങനെ ഒരാഘോഷം എല്ലാ സാധാരണക്കാരന്റെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ നിന്നാല് ഒരു കുടുംബത്ത് 10-12 മെമ്പർമാരുണ്ട്, 12 മാസം ആഘോഷം അല്ലേ? ഇസ്ലാം അങ്ങനെ നമ്മൾക്കൊരു നിർദ്ദേശം തന്നിട്ടില്ല. അതൊരു ആവശ്യമുള്ളതുമല്ല. എല്ലാ കൊല്ലവും കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുക. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ മുട്ടായി ആയിട്ട് വരികയാണ്. ഇതിന്റെ അപകടം അറിയാലോ. നിരന്തരം മിഠായി തിന്നിട്ട് തൊള്ളയിൽ പല്ലില്ല ഒറ്റൊന്ന്. എന്നിട്ട് ഓരോ കുട്ടിയും ആ കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് വരുമ്പം മിഠായിയുമായി വരുന്ന ഒരവസ്ഥ ഇന്ന് വ്യാപകമാണ്. അത് ചെയ്യാൻ പാടില്ല. ഉമ്മമാരൊന്ന് അങ്ങനെ കൊടുത്ത് സ്കൂളിലേക്കൊന്ന് മിഠായി കൊടുത്തു വിടണ്ട. ടീച്ചർമാരോട് സന്തോഷം പറഞ്ഞത് അന്നിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടൊരു സമ്മാനം കൊടുക്കുക. അങ്ങനെ ഒരാഘോഷം സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മതം നിർദ്ദേശിച്ചിട്ടില്ല. എന്നാൽ അസാധാരണക്കാരനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെ തങ്ങളുടെ ജന്മത്തിലുള്ള സന്തോഷം അത് വർഷം തോറും ആഘോഷിക്കുന്നതിന് മതത്തിന്റെ നിർദ്ദേശമുണ്ട്. അത് എല്ലാ വിഷയത്തിലും നബി തങ്ങൾ അസാധാരണക്കാരനാണല്ലോ. നബി തങ്ങൾ അസാധാരണ മനുഷ്യനാണ് എന്നതൊരു അത്ഭുതമല്ല, അതെല്ലാ നബിമാരുടെയും പ്രത്യേകതയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സവിശേഷത അവിടുന്ന് അസാധാരണക്കാരായ അമ്പിയാക്കളിലെ അസാധാരണക്കാരനാണ് എന്നതാണ്. ഇതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മം എന്നത് യാദൃശ്ചികമായി നടന്ന ഒന്നല്ല. ആ ജന്മത്തെക്കുറിച്ചുള്ള സുവിശേഷം പറയുക, നബി പിറക്കാൻ പോകുന്നു എന്ന് ലോകത്തോട് പറയുക എന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരേക്കുമുള്ള സർവ നബിമാരുടെയും ഒരു പ്രധാന പ്രബോധന ദൗത്യമായിരുന്നു. അല്ലാഹു തആല ഖുർആനിൽ തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. വഇദ് ഖാല ഈസ ബിനു മർയം യാ ബനീ ഇസ്രായീൽ ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദൈയ മിനത് തൗറാ ومبشرا برسول ياتي من بعد اسمه احمد يعقوب നബിയുടെ മക്കളെ അല്ലാഹു എന്നെ നിങ്ങളിലേക്ക് ദൂതരായി അയച്ചിരിക്കുകയാണ്. എന്തുമായാണ് എന്നെ അല്ലാഹു പറഞ്ഞയച്ചത്? മുസദ്ദിഖൻ ലിമാ ബൈന യദൈയ മിനത് തൗറാ
എന്റെ മുൻഗാമി മൂസാ നബി അലൈഹിസ്സലാം മുഖേന ലഭിച്ച തൗറാത്തിലുള്ള ആശയങ്ങളെ അംഗീകരിക്കുന്ന ആളായും വമുബശ്ശിറം ബിറസൂൽ മറ്റൊരു റസൂൽ ഇതാ ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനും മുൻകൂട്ടി അയച്ചതാണ്. ഒരു കാര്യപ്പെട്ട മഹാമ്പട ജനിക്കാൻ പോകുന്നുണ്ട്, അത് നിങ്ങളോട് പറയാനാണ് എന്നെ 500+ കൊല്ലം മുമ്പ് അള്ളാഹ് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പേര് അഹമ്മദ് ആകുന്നു. ഇത് സാധാരണക്കാരനല്ല, ജനിക്കുന്നതിന്റെ മുമ്പ് പേര് വെക്കപ്പെട്ട മഹാനാണ്. നമ്മളൊക്കെ ജനിച്ച് 7-ാം ദിവസമാണ് പേസത്തിന്റെ സവിശേഷത. അതെന്റെ ജന്മദിനമാണ്. ആഴ്ചതോറും മുത്തുനബി അവിടത്തെ ജന്മദിനം സന്തോഷിച്ചു, അതിന്റെ പേരിൽ ശുക്രായി നോമ്പെടുത്തു. ഇത് നമ്മളെ ജന്മദിനം പോലെയല്ല, ഇത് പ്രത്യേകക്കാരന്റേതാണ്. അതുകൊണ്ട് അതിലേക്ക് കിയാസാക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മത്തിലുള്ള സന്തോഷം മതം അംഗീകരിച്ചതാണ്. സാധാരണക്കാരന്റെ ജന്മത്തിലുള്ള സന്തോഷം ഈ പറഞ്ഞ രീതിയിലുള്ളതുമാണ്. അങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കണം. അങ്ങനെ കുട്ടി വളർന്നു വലുതായി. ഇനി നമ്മളെ അത് ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയതുകൊണ്ട് നാട്ടുകാരെയൊക്കെ അറിയിച്ച് ആഘോഷപൂർവം സന്തോഷത്തോടെ ആയിരിക്കണം ഇണയെയും തുണയെയും കൂട്ടിച്ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വ്യഭിചാരത്തിന്റെയും ഹലാലായ ബന്ധത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം അത് പരസ്യം ചെയ്യലാണ്. വ്യഭിചാരം അത് രഹസ്യമായിട്ട, അതേസമയത്ത് അനുവദിക്കപ്പെട്ടതോ അത് പരസ്യമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ അറിയിച്ചു എന്നതാ ഇവർ രണ്ടാളും ജോഡികളാണ് എന്ന് പറഞ്ഞ് കാളിയുടെ കാർമ്മികത്വത്തിൽ മഹല്ലുകാരണന്മാരെ സന്നിധിയിൽ വെച്ച് നാട്ടുകാരോടൊക്കെ വിവരറിയിച്ച് അവർക്കൊക്കെ സന്തോഷത്തോടെ ആഹാരം കൊടുത്ത് അങ്ങനെ വിളംബരപ്പെടുത്തിയിട്ട് നടത്തേണ്ടതാണ് ഹലാലായ ബന്ധം. അതിനെയാണ് നമ്മൾ കല്യാണം എന്ന് പറയുന്നത്. ആഘോഷവേള പ്രകൃതിപരമായി തന്നെ ജാതിവാദ വ്യത്യാസം എന്നെ എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്. ആത്മീയ ബോധം നൽകുന്ന ഇസ്ലാം ആ വിഷയത്തിലും നമുക്ക് ആത്മീയതയിൽ ചാലിച്ച ഒരാഘോഷ രീതിയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒന്നാമതായി ഒരു കല്യാണത്തിന് വേണ്ടി നമ്മൾ ഡേറ്റ് കാണുമ്പോൾ മുതൽക്കേ ആ ചിന്ത വേണം. ഒരു കല്യാണം നടത്താൻ ഏറ്റവും നല്ല മാസം പരിഗണിച്ച് നിശ്ചയിക്കുക. അതേതാണ്? ഈ റമദാൻ കഴിഞ്ഞാൽ തൊട്ടുടനെ വരുന്ന ശവ്വാൽ. വിവാഹത്തിന് ഏറ്റവും നല്ല മാസം ശവ്വാൽ മാസമാണ്. സാധിക്കുന്ന ആളുകളൊക്കെ ആ മാസത്തിൽ കല്യാണം നിശ്ചയിക്കുക. അത് നടത്താൻ ഏറ്റവും നല്ല ദിവസമുണ്ട്, അത് സയ്യിദുൽ അയ്യാം യൗമുൽ ജുമുഅ. ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ നേതാവ് അത് വെള്ളിയാഴ്ചയാണ്. പക്ഷേ നമ്മളാരും അങ്ങനെ ഒരു ദിവസത്തെ കല്യാണത്തിന് തെരഞ്ഞെടുക്കലില്ല. എന്താ അത്? അവധീസം നോക്കുക എന്ന് പറയും. വെള്ളിയാഴ്ച ജുമാ ഉള്ളതല്ലേ? ജുമാ എന്ന് പറഞ്ഞാൽ അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പരിപാടിയാണ്. നിക്കാഹ് എന്ന ഈ ചടങ്ങ് നടത്താൻ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആദൻ നബിയെ പടച്ച പവിത്രമായ വെള്ളിയാഴ്ച തെരഞ്ഞെടുക്കുക. അതിന് അതിൻ്റെതായ ബറക്കത്തുണ്ടാകും. ആ ആത്മീയമായ ചിന്തയായിരിക്കണം ആ ദിവസത്തെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. മൂന്നാമതായി വെള്ളിയാഴ്ച എപ്പോഴാണ് നടത്തേണ്ടത് നിക്കാഹ്? ഏറ്റവും ഉത്തമം രാവിലെയാണ്. രാവിലെ ചെയ്യുന്നതിലൊക്കെ പ്രത്യേകം ബറക്കത്തുണ്ട്. നമ്മളെല്ലാ പരിപാടിയും അസർ ദേശം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കൽ. അങ്ങനെയല്ല, നിക്കാഹ് രാവിലെയാണ് നടത്തേണ്ടത്. രാവിലെ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയാത്ത വലിയ പ്രയാസം ഉണ്ടെങ്കിലോ ഉച്ച തിരിഞ്ഞ് ജുമാ കഴിഞ്ഞിട്ട് നടത്താം. ഇങ്ങനെയാണ് സമയം. നാലാമത് ഈ ചടങ്ങ് നടത്തേണ്ട സ്ഥലം എവിടെ വെച്ചാണ്? അത് വധുവിന്റെ വീട്ടിലോ വരന്റെ വീട്ടിലോ കല്യാണ മണ്ഡപത്തിലോ അല്ല.
അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ചാണ് നിക്കാഹ് നടത്താൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ഇത് നാലും പരിഗണിക്കാൻ ശ്രദ്ധിക്കുക. ശവ്വാല് മാസം വെള്ളിയാഴ്ച ദിവസം രാവിലെ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടന്നാൽ അതിനനുസൃതമായ ഒരു ബർക്കത്തും റഹ്മത്തും ഒക്കെ ആ കുടുംബത്തിലെ ജീവിതത്തിൽ ഉണ്ടാവും, അതിൽ ജനിക്കുന്ന മക്കളിൽ ഉണ്ടാകും. ഈ ആഗ്രഹമായിരിക്കണം നിശ്ചയത്തിന് പോകുമ്പം കാരണവന്മാരെയും അല്ലാത്തവരൊക്കെ മനസ്സിലുണ്ടാകും. അങ്ങനെ നമ്മൾ ഡേറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന് സന്തോഷം പ്രകടിപ്പിച്ച് ആളുകൾക്കൊരു ഭക്ഷണം കൊടുക്കണം. ആ ഭക്ഷണം കൊടുക്കുന്നത് വലിയൊരു സുന്നത്താണ്. അതേസമയത്ത് അത് വളരെ ലളിതമായി നടത്തേണ്ട കർമ്മവുമാണ്. ആർഭാടപൂർവമുള്ള ഒരു കല്യാണത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിൽ ഒരിക്കൽ മദീനയിലെയും മക്കയിലെയും ഒക്കെ വലിയ മുതലാളിയായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്ന മഹാൻ വന്നു. ആ മഹാൻ വന്നപ്പം ഒരു വല്ലാത്ത അത്തറിന്റെ മണം, സുഗന്ധമാണ്. അപ്പൊ നബിസുല്ലാസങ്ങൾ ചോദിച്ചു, എന്താ അബ്ദുറഹ്മാനെ വല്ലാത്തൊരു സൗഗന്ധിക അന്തരീക്ഷം നിങ്ങൾ വന്നപ്പോ? അപ്പൊ മഹാൻ ഇങ്ങനെ തലേ ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നബി ചെറിയൊരു പെണ്ണെട്ടി, നമ്മളൊക്കെ എന്തോ സംഗതി പരിണമാതിര, ചെറിയൊരു പെണ്ണെട്ടി വരികയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, അള്ളാന്റെ റസൂല് പോലും അറിയാത്തൊരു കല്യാണമാണ് അന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒക്കെ കല്യാണത്തിന്റെ ലാളിത്യം എത്രയാണ് നമ്മൾ ആലോചിച്ചു. നബിതങ്ങൾ പോലും അറിഞ്ഞിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് വന്നു. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പറ്റൂല, ഇത്ര സ്വകാര്യമായി കല്യാണം കഴിക്കരുത്, ഇതൊന്ന് ജനങ്ങൾ അറിയണം. അതുകൊണ്ട് ഔലിം വലവു ബിശാ, ഒരാടിനെങ്കിലും മറുത്ത് ജനങ്ങൾക്കൊരു സദ്യ കൊടുക്കൂ. ആ പിന്നെ അത് തിന്നോലെങ്കിലും നാട്ടിന്ന് പറയല്ലോ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, അതിന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചു. അവരായച്ച കൊണ്ട് എല്ലാവരും അറിഞ്ഞോളൂ, ഒരാടിനെ തിന്നാൻ മാത്രമുള്ള ആളെങ്കിലും വിളിച്ചാൽ. അപ്പൊ തീരെ ലളിതമാക്കി ആരോടും പറയാതെ, അങ്ങനെയല്ല, അവരവരെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചും അതേസമയത്ത് ഇത് നാട്ടിൽ നടക്കുന്ന ഒരാചാരം കൂടിയാണ് എന്ന നിലക്ക് കൂടി പരിഗണിച്ച് അമിതമാകാതെ ഒരു മിതമായ തോതിൽ നാട്ടുകാരെ മൊത്തം വിളിച്ചു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ലോകത്തുള്ളവരൊക്കെ വിളിച്ചിട്ട് കല്യാണം ശേഷിണ്ട് എന്ന് കരുതി അങ്ങനെ ഒരുങ്ങിയാൽ ഇല്ലാത്തവനും അങ്ങനെ ഒരുങ്ങേണ്ട സാഹചര്യം വരും. കാരണം ഇതൊരാചാരവും കൂടിയാണല്ലോ, ആളുകൾ അങ്ങനെ കരുതുന്ന വിഷയം. അപ്പൊ അതുകൊണ്ട് ഒരു മിതമായ തോതിലുള്ള ഒരു ആഹാര വിതരണം നടത്തി അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കണം. ഇതിന് അടിസ്ഥാനപരമായ സുന്നത്തെങ്കിലും ലഭിക്കണമെങ്കിൽ എന്തു വേണം? നിക്കാഹ് ആദ്യം കഴിഞ്ഞിരിക്കണം, അതിന്റെ ശേഷമായിരിക്കണം ഭക്ഷണം കൊടുക്കേണ്ടത്. ചില സ്ഥലത്തൊക്കെ കല്യാണം തന്നെ എല്ലാം കൂടി ഒന്നിച്ചു വെക്കും, എന്നിട്ട് ആളുകൾ ഭക്ഷണമൊക്കെ കഴിച്ച് പള്ള നിറച്ചിട്ട് പിന്നെ ഇങ്ങനെ പോവാ നിക്കാഹിൽ. അങ്ങനെ പോയാൽ അതിന് കല്യാണത്തിന്റെ സദ്യ കൊടുത്ത കൂലി കിട്ടൂല, വിവാഹ സദ്യയുടെ കൂലിയില്ല, വെറും ഒരു സ്വതക്കന്റെ കൂലിയേ ഉള്ളൂ. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ എന്ത് ചിന്തിക്കണം? ചുരുങ്ങിയത് നിക്കാഹ് ആദ്യം നടക്കണം. ഏറ്റവും പൂർണ്ണാർത്ഥത്തിലുള്ള സുന്നത്ത് ഇപ്പൊ നമ്മളെ നാട്ടിൽ ആ സുന്നത്ത് എടുക്കലില്ല. അതേതാ? ഇവരെ നിക്കാഹ് കഴിഞ്ഞ് ശാരീരിക ബന്ധവും നടന്നതിന് ശേഷമുള്ള സദ്യയാണ് പൂർണ്ണാർത്ഥത്തിലുള്ള കല്യാണ സദ്യ. അങ്ങനെ വലിയൊരു സദ്യ ഉണ്ടാക്കി കൊടുക്കും. ഈ സദ്യക്ക് വലിയ പുണ്യമുണ്ട്. എന്നാൽ ഇതൊക്കെയും ലളിതമാവണം. ഇന്ന് ഈ സദ്യയാണ് ലക്ഷ്യമെങ്കിലും അതിന്റെ പേരിൽ എന്തെല്ലാം അനാവശ്യ ദുർവ്യയങ്ങളാണ് നമ്മളെ കുടുംബങ്ങളിൽ കല്യാണ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിലേറെ ഒരഹങ്കാരത്തിന്റെയും മത്സരത്തിന്റെയും മനസ്സോടെയാണ് ഇന്ന് കല്യാണം സംഘടിപ്പിക്കുന്നത്. നാട്ടിലേതെങ്കിലും ഒരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ വെല്ലുന്നതായിരിക്കണം എന്റെ കല്യാണം. അതിനുവേണ്ടി കിടപ്പാടം പണയം വെച്ചാലും പ്രശ്നമല്ല, ഒരു ഭാഗം വിൽക്കേണ്ടി വന്നാലും പ്രശ്നമല്ല, അഭിമാനമാണ് പ്രശ്നമെന്ന് കരുതി അഹങ്കാരത്തിന്റെ കല്യാണം നടത്തുന്നവരുണ്ട്. അത്തരം കല്യാണക്കാരോട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹദീസ് നമുക്ക് പറയണം. മുത്തനബി പറയുന്നു,
ഇദാ സിർറു ത്വആമി ത്വആമുൽ വലീമാ. ഒരു നാട് കണ്ട ഏറ്റവും നാറിയ ആഹാരം കല്യാണത്തിന് വെച്ച് വിളമ്പുന്ന ഭക്ഷണമാണ്. എങ്ങനെയുള്ള കല്യാണം? യുദ്ആ ഇലൈഹൽ അഗ്നിയാ, നാട്ടിലുടനീളമുള്ള പണക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് അവരെ നിറച്ചിട്ടാണ് അവർ ഭക്ഷണം വിളമ്പുന്നത്. ദൂനൽ ഫുഖറാ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ കഴിക്കാമായിരുന്നു എന്നാഗ്രഹിക്കുന്ന എത്രയോ പാവപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ അവഗണിച്ച് സമ്പന്നരെ തെരഞ്ഞുപിടിച്ച് അഹങ്കാരത്തിനു വേണ്ടി കല്യാണം നടത്തി ചോറ് വിളമ്പുന്നവർ. ആഹാരമാണ് ആ നാട് കണ്ട ഏറ്റവും നാറിയ ആഹാരം. അങ്ങനെയുള്ള കല്യാണക്കാരായി നമ്മൾ മാറരുത്. ഈ ഭക്ഷണം കൊടുക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? നമ്മളുമായിട്ട് ബന്ധമുള്ള പണക്കാരെയോ സുഹൃത്തുക്കളെ ഒന്നും വിളിക്കണേനൊന്നും തകരാറില്ലോ, അതൊക്കെ വിളിക്കണം. അതേസമയത്ത് നാട്ടിലെ പാവപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തതിന്റെ വർക്കത്തുകൊണ്ട് നമ്മളെ കുടുംബജീവിതം സന്തോഷകരമാകുക, ഇതാണ് കല്യാണ സദ്യയുടെ മുഖ്യ ലക്ഷ്യം. ഇസ്ലാമിന്റെ എല്ലാ ആഘോഷങ്ങളിലും അങ്ങനെ ഒരു ധാർമ്മിക വശം. സ്വതക്ക ചെയ്തതിന്റെ കൂലി കൊണ്ട് കുടുംബം നന്നായി തീരണം. അതിന് പറ്റിയ കുറെ നല്ല മനുഷ്യന്മാരെ, സ്വാലിഹീങ്ങളെ, പാവപ്പെട്ടവരെ, ഇവരെയാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത്. ആൾക്കാര് JCB ലോറിയും കാറും ഒക്കെ ഉള്ള ആൾക്കാരെ പോയിട്ട് വിളിക്കുങ്ങളെ, എല്ലാ വണ്ടി എടുത്തിട്ട് വന്നോളി, പാർക്കിങ്ങിന് ഇഷ്ടം പോലെ അവിടെ സൗകര്യമുണ്ട്, നിങ്ങൾ ബേജാറാണ്. ഇതെന്തിനാ നിങ്ങൾ എന്നിട്ട് വൈകുന്നേരം അങ്ങാടിയിൽ ഇറങ്ങി ഇങ്ങനെ പറയാനാ? നമ്മളെ വേലപ്പള നാട്ടുകാർക്ക് മനസ്സിലായത് കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോ നമ്മളെ നാടാട് ബ്ലോക്കായില്ലേ, അപ്പൊ ഞാൻ ആരാന്നാ? ഇങ്ങനെ അഹങ്കരിക്കാൻ വേണ്ടിയാണ് ഈ വലിയ വലിയ ആൾക്കാരെ വിളിക്കണത്. അല്ലാതെ ഓരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അത് ഏറ്റവും മോശപ്പെട്ട സദ്യ ഒരുക്കലാണ്. ഇനി കല്യാണത്തിന്റെ പേര് അനാവശ്യമായി വരുന്ന ദൂർത്തുകൾ, അതിലൊന്നാണ് കല്യാണത്തിന്റെ ക്ഷണക്കത്ത്. അങ്ങനെ ഒരു സംസ്കാരം ഈ അടുത്ത കാലത്താണ് നമ്മളെ സമുദായത്തിൽ വന്നത്. നമ്മളൊക്കെ പണ്ട് വീട്ടിൽ കയറി ആളെ കണ്ട് ക്ഷണിക്കല. ഇനി പിന്നെ ഒരു കത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നേരിട്ട് പറഞ്ഞ പിന്നെ എന്തൊരു കത്ത്. ഇപ്പൊ കത്തിറങ്ങി, വിരോധമൊന്നുമില്ല. ഇനി ആരെങ്കിലും മറന്നു പോണ തിരക്കൂടിയ കാലല്ലേ, പോക്കറ്റിൽ ആടെ കടന്നോട്ടെ, ആരെങ്കിലും പോക്കറ്റിൽ ഉടുപ്പത്, ഏതായാലും കൊടുക്കാം. ആ കൊടുക്കുന്ന കത്തിന് അഹങ്കാരത്തിന്റെ ചുവയാണ്. ഒരാള് എന്റെ അടുത്ത് ഒരിക്കലും ഒരു കത്തുണ്ട്, ഏകദേശം ഒരു ഫയല് മോഡൽ മടക്കി പിടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഒരു അഞ്ചെട്ട് പേജ് ഒന്നുമില്ല, അതില് നടുവിലൊരു പേജില് ഇംഗ്ലീഷിൽ എന്തോ ഒരു കൂട്ടച്ചര. അപ്പൊ ഞാൻ ഇത് കിട്ടിയപ്പോ ഒന്ന് ചിരിച്ചു, എന്തിനെങ്കിലും ചിരിച്ചത്. അപ്പൊ ഞാൻ എന്റെ ബാഗ് കാണിച്ചിട്ട് പറഞ്ഞു, ഈ ബാഗ് എന്നെ കൊണ്ടെടുക്കാൻ ഞാൻ പ്രയാസപ്പെടും, അതിന്റെ അടുത്ത് നിങ്ങൾ ഈ കല്യാണത്തോട് ഞാൻ അങ്ങനെ കൊണ്ടെടുക്കേണ്ട വെച്ചു. അപ്പൊ മുമ്പൊരു പറഞ്ഞു, അതൊക്കെ ഇപ്പൊ അങ്ങനെയാണ്, എല്ലാരും അങ്ങനെ നമ്മളെ ആക്കാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എത്ര ഉറുപ്യ വരും ദിനം? അന്നയാള് പറഞ്ഞ ഒരു 60 rupees വരും ഒരു കത്തിനെ. ആ ജാതി 10,000 കത്തെ മുപ്പരടിച്ചിട്ടുള്ളൂ. എന്നാൽ അതിനേക്കാളൊക്കെ വിലപിടിപ്പുള്ള പൊങ്ങച്ചത്തിന്റെ ക്ഷണക്കത്തുകൾ ഉണ്ടത്രേ. നമ്മൾ ആലോചിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മളെ വിചാരണ ചെയ്യുന്ന 5 കാര്യങ്ങളുണ്ട്. ലാ തസൂല ഖദമ ബനി ആദമ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസ്. 5 കാര്യങ്ങളെക്കുറിച്ചുള്ള വിചാരണക്ക് മറുപടി കൊടുത്തിട്ടല്ലാതെ ഒരു കാല് മറ്റൊരിടത്തേക്ക് മാറ്റിച്ച വിട്ടാൻ കഴിയില്ല. അതിലൊരു ചോദ്യം എന്താണ്? നിന്റെ വരവ് എവിടെ നിന്നാണ്? നിന്റെ കയ്യിലെത്തിയ സമ്പത്തിന്റെ സ്രോതസ് ഏതാ? അതിന്റെ വരവ് കാണിക്കൂ. അതിന്റെ റെസീറ്റ് എവിടെ? അതിന്റെ രേഖ കാണിച്ചു കൊടുക്കണം, എവിടുന്നാണ് ഇത് കിട്ടിയത്. അതോടൊപ്പം തന്നെ ഈ സമ്പത്ത് നീ എന്തിലാണ് ദുർവ്യയം ചെയ്തത്, അല്ലെങ്കിൽ നല്ല നിലക്ക് ചെലവാക്കിയത്, ഇതിന്റെ രേഖ കാണിക്കണം. അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നതും ആവശ്യമുള്ളതുമാണെങ്കിലേ നമ്മളവിടെ രക്ഷപ്പെടുകയുള്ളൂ. അനാവശ്യമായ പൊങ്ങച്ചത്തിന്റെ പേരിൽ ദൂർത്തടിച്ചുകൊണ്ട് ഇങ്ങനെ വിലപിടിപ്പുള്ള കത്ത് കല്യാണത്തിന് വേണ്ടി ആവശ്യമുണ്ടോ നമ്മൾ ആലോചിക്കുക. സഹോദരിമാര് ഇടപെടേണ്ട സന്ദർഭമാണിത്. അവർക്കാണ് ചിലയിടത്തെങ്കിലും കത്ത് പോരാ, ഇതൊക്കെ മനുഷ്യന്മാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് മാറ്റി അടുപ്പിച്ച പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങൾക്കാണല്ലോ അങ്ങനത്തെ മാമൂലൊക്കെ ഭയങ്കര ആവേശമാണ്.
അപ്പൊ ഒരു ലളിതമായ കത്തടിച്ചപ്പോ പോരാ, പിന്നെയോ മലയാളത്തിൽ കത്തടിച്ചപ്പോ ഇത് പറ്റൂല, അത് മനുഷ്യന്മാർ കൊടുക്കാൻ പറ്റൂല, പിന്നെ അത് ഇംഗ്ലീഷിൽ അടിക്കണം. എന്തൊരു നമ്മള് തരം എന്താണ് നിങ്ങൾ ആലോചിച്ചു? നമ്മളെ മാതൃഭാഷയിൽ ഒരു കത്തടിച്ചാൽ കല്യാണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആഗോളതലത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ സമ്മേളനമല്ലല്ലോ, നാട്ടും പുറത്തുള്ള ഉമ്മാമ്മമാരടക്കം പങ്കെടുക്കേണ്ട ഒരു പരിപാടിയല്ലേ? അതില് അവർക്കും കൂടി തിരിയുന്ന ഭാഷയിലല്ലേ കത്തടിക്കേണ്ടത്? അതല്ലേ നേര്? അതേസമയത്ത് അവിടെയും അഹങ്കാരവും പൊങ്ങച്ചുമായിട്ട് മനുഷ്യന്മാർക്ക് തിരിയാത്ത, സാധാരണക്കാർക്ക് ചിലപ്പം വായിക്കാൻ കിട്ടാത്ത ഭാഷയിലും ശൈലിയിലും ഒക്കെ കത്തടിക്കുക, എന്നിട്ട് പിന്നെ ഇപ്പം പറഞ്ഞു കൊടുക്കണം, കത്ത് വെറുതെ വെക്കുക, ഇയാൾക്ക് ഇത് വായിക്കാനും കിട്ടൂല, അതിന്റെ ഡേറ്റും നോക്കാൻ അറിയില്ല, ഇങ്ങനത്തെ ഒരു അഹങ്കാരം വരണം. അത്ര മോശപ്പെട്ട ഒന്നുമല്ല ഏതായാലും നമ്മളൊക്കെ സംസാരിക്കുന്ന ഭാഷ, അങ്ങനെ മോശം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മളെ മാതൃഭാഷയിൽ കത്തടിച്ചാൽ മതി കല്യാണത്തിന്റെ ഒക്കെ കത്ത്. വേറെ വ്യവസായ സമ്മേളനങ്ങളോ മറ്റോ ആഗോള സമ്മേളനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ആഗോള ഭാഷ ഏതെങ്കിലും നമുക്ക് എടുക്കാം. ഇങ്ങനെ നമ്മൾ കത്തടിക്കുമ്പം ദൂർത്ത് വരാതിരിക്കാൻ സൂക്ഷിക്കാം. വേറെ ഒന്ന്, കല്യാണത്തിന്റെ പേരിൽ പത്രങ്ങളിൽ ഒരു പരസ്യം കൊടുക്കുന്ന ശീലം. ഞായറാഴ്ച എടുത്തു നോക്കിയ പത്രത്തിന്റെ മുൻ പേജിലും ലാസ്റ്റ് പേജിലും ഒക്കെ കാണങ്ങനെ ആണും പെണ്ണും ഇങ്ങനെ ഒട്ടി നിൽക്കണ ഫോട്ടോ കുറെ ആളുണ്ടാവും. അതിൽ ഭൂരിഭാഗവും മുസ്ലിം ഉമ്മത്തിലെ ദമ്പതിമാരെ ഫോട്ടോ ആയിരിക്കും. ഈ ഫോട്ടോ പത്രത്തിൽ വരണമെങ്കിൽ ചില്ലറ പൈസ മതിയെന്ന്? പോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയോ? അല്ല, ഇത് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടണ മാതിരിയല്ല, പത്രത്തിൽ ഇത് കൊടുക്കണമെങ്കിൽ നല്ല മുക്കാലും കൊടുക്കണം. മുത്തക്ഷി പത്രങ്ങളിലൊക്കെ വരണമെങ്കിൽ ലക്ഷങ്ങൾ എണ്ണി കൊടുക്കണം. എന്നാൽ ഈ ഫസ്റ്റ് പേജിലും ലാസ്റ്റ് പേജിലൊക്കെ പരസ്യം, ഇങ്ങനെ പതിനായിരങ്ങൾ കൊടുത്തിട്ട് പരസ്യം ചെയ്യുന്ന ഈ സമ്പ്രദായം കൊണ്ട് എന്തൊക്കെ നേട്ടമുള്ളത് നമ്മൾ ആലോചിക്കാം. ഒരു നേട്ടവുമില്ല. നേട്ടം എന്ന് പറയാനുള്ളത് ആ പത്രത്തിൽ എന്റെ ഫോട്ടോ വന്നില്ലേ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഫോട്ടോ വരണമെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു ആക്സിഡന്റൊക്കെ ഉണ്ടായാലേ ഇവന്റെ ഫോട്ടോ വരുള്ളൂ. ഇപ്പൊ അതുകൊണ്ട് കിട്ടിയല്ലോ, അതൊരു ഗുണാന്ന് കണക്കാക്കിയാൽ തന്നെ അതുകൊണ്ടുള്ള ദോഷം നമ്മൾ ചിന്തിക്കണം. ഒരനുഭവം ഞാൻ പറയാം, നമ്മളെ കോഴിക്കോട് ജില്ലയിൽ ഒരിക്കൽ സംഭവിച്ചതാണ്. ഒരു കുടുംബത്തിൽ കല്യാണത്തിന്റെ അന്ന് ഇങ്ങനെ നല്ല പരസ്യം കൊടുത്ത് പത്രങ്ങളൊക്കെ ഓൻ തന്നെ വാങ്ങി കല്യാണ പന്തലിന്റെ എല്ലാ ഭാഗത്തും കൊണ്ടിട്ട്, ആരും കാണാതെ പോകരുതല്ലോ എന്റെ ഫോട്ടോ എന്ന് പത്രത്തിലെ. അങ്ങനെ എന്ത് ചെയ്തു ആൾക്കാർ, ചെറുപ്പക്കാര് കല്യാണത്തിന്റെ അന്ന് ചെറുപ്പക്കാരനെ വല്ലാതെ കളിയാക്കുമല്ലോ. അങ്ങനെ ഇവരൊക്കെ പാടപ്പനെ വിളിച്ചു, റഫീഖ് അജിയോട് പാടാൻ. അപ്പൊ വലിയ സന്തോഷത്തിലെന്തോ അഭിവാദ്യം അർപ്പിക്കാനട്ടാന്ന് വിചാരിച്ച് ഓടി ചെന്നപ്പോ ഇവരെല്ലാരോടും പ്ലാൻ ചെയ്തനുസരിച്ച് ചോദിച്ചടാ, ഇജൊരു 8-10 മാസായില് പെണ്ണ് തിരഞ്ഞു നടക്കണം. അതെ, നിനക്ക് കിട്ടിയപ്പോ ഇതാ എന്താ അതിന്റെ കോലം നോക്കി. ഒരുത്തൻ പറഞ്ഞു, തൊള്ള കണ്ട കരിക്ക് ഓട്ടോ വിളിച്ച മാതിരി കോങ്കണ്ണുണ്ടോ? വേറൊരുത്തന്റെ സംശയം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവനെ അങ്ങോട്ട് ചടപ്പിക്കുന്ന രീതിയിലുള്ള ഓരോരോ ചോദ്യങ്ങളോട് വരാൻ തുടങ്ങി. അപ്പം തന്നെ ഒന്ന് തോന്നി, പഠിച്ചവനെ നമ്മളെ സെലക്ഷൻ പാളിപ്പോയോ? ഇത് ശരിയാവൂലേ? ഏതായാലും ഇത് തമാശയായിട്ട് കണക്കാക്കി. പിന്നെ കാണോടത്തുനൊക്കെ ഇവര് തന്നെ അവസാനം നിക്കാഹിന് വേണ്ടി പോകുമ്പോ വണ്ടി കയറുമ്പോ ഒരുത്ത പിടിച്ചിട്ട് ചോദിച്ചു, ആലോചിച്ച് കേറിക്കോ, ഇപ്പൊ കെട്ടാൻ പോണ സാധനം എന്താ? അതും ഒരു തമാശയായിട്ട് കണ്ടു. നിക്കാഹിന്റെ ചടങ്ങിൽ ചെന്നു, അവിടുന്ന് ഹുതുബ കഴിഞ്ഞ് ഇങ്ങനെ അമ്മോശന് കൈ കൊടുക്കാൻ നേരത്തെ ഒരുത്തൻ ചോട്ടിൽ നിന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, ആലോചിച്ചെടുത്തോ, വണ്ടിമ്പലും തോള് കയറ്റിട്ടുണ്ടാണ്. അതും തമാശ. ഏതായിരുന്നാലും നിക്കാഹ് നടന്ന് പിന്നുണ്ടല്ലോ ചില നാട്ടിലൊക്കെ ഈ മാല കെട്ടിക്കൊടുക്കാനും വളട്ട് കൊടുക്കാനും ഒക്കെ ഒരു പോകും. അങ്ങനെ പോകണേന് വിരോധമൊന്നുമില്ല, ഓൻ ഒറ്റയ്ക്ക് പോകാൻ പാടുള്ളൂ, കൂടെ ഉള്ളവരൊന്നും പോന്റെ പെണ്ണുങ്ങൾ എടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഇവന്റെ കൂടെ ഒരു 5-8 എണ്ണം ആൾ കയറി ചെന്ന് ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇവന്മാര് പറഞ്ഞു, എടാ ഇതിപ്പോ ഫോട്ടോത്ത് കണ്ടതിനേക്കാളും മോശമാണല്ലോ നേരിട്ട് കണ്ടുപോകുമ്പോ. അത് ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ തട്ടി. അവൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി, എവിടെ പോയി എന്നറിയില്ല. അർദ്ധരാത്രിയായിട്ടും മണവാട്ടി അറയിൽ കാത്തു നിൽക്കുന്നു, മണവാളനെ കാണുന്നില്ല. നാട്ടിലുടനീളം അന്വേഷണം, കുളങ്ങളും കിണറുകളും പുഴകളും ഒക്കെ നടന്ന് എല്ലാരും തെരഞ്ഞു. അവസാനം നിങ്ങളെ നാട്ടിലെ മംഗലാപുരത്തുനിന്ന് 12 മണിക്കോന്റെ ഫോണ്, ബാപ്പേ ഞാൻ പടണ്ട് മംഗലാപുരത്തുകാർ. അപ്പൊ എന്താടാ ജി മത്തി അങ്ങാൻ പോയതാ? പെണ്ണെട്ടിട്ട് ഇവിടെ റൂമ് കൊണ്ടിട്ട് ഡിജി എടുക്കാൻ പോയത്?
അപ്പൊ ഓൻ പറയാ ഞാൻ അങ്ങോട്ട് വരാം, പക്ഷേ ആ കുട്ടീനെ നിങ്ങൾ വേഗം ഓളാടെ കൊണ്ടാക്കണം. കാരണം നാട്ടുകാർ മൊത്തം പറയുന്നു ഓള് എനിക്ക് ചോദിച്ച പെണ്ണല്ല, അതുകൊണ്ട് ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് പിരിയലല്ലേ നല്ലത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, അവസാനം ലക്ഷങ്ങൾ നഷ്ടപരിഹാരം കൊടുത്തു, ആ വിവാഹം റദ്ദ് ചെയ്യേണ്ടി വന്നു. ഇതാണോ പത്രപരസ്യം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട നേട്ടം? എന്ത് ഗുണമാണ് ഇതിന് ഉള്ളത്? ഇങ്ങനെ കുടുംബത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകാനും അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇത് കാരണമായി തീരുന്നില്ലേ? ചില ആളുകൾ ഇതേപോലെ കല്യാണ വീട്ടിന്റെ മുന്നിൽ തന്നെ വധുവരന്മാരെ ഫോട്ടോ അങ്ങനെ ഫുൾ ഫോട്ടോ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് കയറി വരുന്നവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ചെറിയൊരു കോങ്കണ്ണുണ്ട് അല്ലേ, കാലിനെന്തോ ഒന്ന് ചെറുതാ, ഇപ്പം ശരിക്കും നോക്കിയില്ലേ, എന്തിനായി ഫോട്ടോ വെച്ചു കൊടുക്കണം? ഇങ്ങനെ ഇപ്പറം പറയാനാ, ഇതൊരു സുഖണ്ടോ, സന്തോഷകരമാണോ? അപ്പൊ ഈ ജാതി അനാവശ്യ ദുർവ്യയങ്ങളും വേണ്ടാത്തരങ്ങളും കല്യാണത്തിന്റെ പേരിൽ നടത്തരുത്. ഈ ദൂർത്തിനൊക്കെ നമ്മൾ പഠിച്ചവനോട് മറുപടി പറയേണ്ടി വരും. അതേപോലെ തന്നെ കല്യാണത്തിന്റെ പന്തലുകൾ ഒക്കെ അഹങ്കാരമായി മാറി ആവശ്യത്തിന്റെ പരിഗണന വെച്ചിട്ടല്ല. ഞങ്ങളൊക്കെ നാട്ടില് നമ്മളൊക്കെ ചെറുപ്പക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ പത്ത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പൊക്കെ ഉള്ള നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്തായിരുന്നു? കല്യാണമൊക്കെ പ്രകൃതിപരമായി പന്തലിടുന്നത് കൊണ്ടാ വേനൽക്കാണെന്നൊക്കെ കല്യാണം. പന്തലിടല് നമ്മളെ പനമ്പട്ടമുണ്ട്, പനന്റെ പട്ട അങ്ങനെ വെച്ചാൽ നല്ല കൂളായ പന്തല. സൈഡൊക്കെ മറക്കലോ ഈന്തുംപട്ടമുണ്ട്, ഇതിനൊന്നും ചെലവില്ല. ഇതൊക്കെ നാട്ടുകാർ ഒന്ന് ശ്രമകരമായി അവരെ ഡ്യൂട്ടിപ്പെട്ടതാണ്, അവർ കെട്ടിത്തന്നു പോകല. ഒരു പൈസ ചെലവില്ലാതെ പന്തല് കെട്ടല. ഇന്ന് നിങ്ങൾ നോക്ക്, 10, 15, 20, 30, 50 ലക്ഷത്തിന് വരെ കല്യാണ പന്തൽ കരാറ് കൊടുക്കണം. ഇത് എന്ത് നിൽക്കാ പന്തലിട്ടണത്? അത് മറ്റോന്റെ കല്യാണത്തിന് എങ്ങനെ കിട്ടിയത്? അതിനേക്കാളും കുറച്ചുകൂടി പ്രൗഢമായിരിക്കണം. അവിടെ ആ കേറിപ്പോണ വഴിയിൽ മാത്രമേ കാർപ്പറ്റിട്ടുള്ളൂ. ഇവിടെ ഇത് പോരാ, ഇവിടെ ആ റോട്ടുമ്പോന്ന് ഇറങ്ങിയത് മുതൽക്ക് ചോറുന്നുള്ള സ്ഥലത്ത് വരെ നിലത്ത് കാർപ്പറ്റ് വേണം. കാരണം മറ്റോനായിട്ട് മത്സരിക്കാം. കാസർഗോഡിലേലും മിനാരം കൊണ്ട് മത്സരിക്കണമായിരിക്കണം. മറ്റേ മഹല്ലാരുടെ 101 മീറ്റർ ആണെങ്കിൽ നമ്മളത് 102 മീറ്റർ എങ്കിലും വേണമെന്നാണല്ലോ. അങ്ങനെയുള്ള ഒരു മത്സരം. ഇതേ രീതിയിൽ കല്യാണ പന്തലും മത്സരം. എന്നിട്ടെന്താ, ഒരു പുരുഷായുസ് കൊണ്ട് അധ്വാനിച്ചത് മുഴുവനും ഒരു കല്യാണത്തിന്റെ ആഘോഷത്തിന്റെ പേരിൽ പൊടി പൊടിച്ച് അതിൽ ദുരഭിമാനം കൊള്ളുന്ന ജനത. നമ്മൾ ആലോചിക്കണം, അർഹമുർ റാഹിമീനായ റബ്ബ് നമ്മളെ വിചാരണ ചെയ്യുന്ന ദിവസത്തിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കണ്ടേ? അല്ലാഹു പറയുന്നത് വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ ഒരിക്കലും ദുർവ്യയം നടത്തരുത്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീനി വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ. ദുർവ്യയം നടത്തുന്നവർ പിശാചിന്റെ കൂട്ടുകാരാണ്. പിശാചാകട്ടെ തന്റെ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ്. ആ നന്ദി കെട്ട സ്വഭാവമാണ് സമ്പത്ത് തന്ന പടച്ചവനോട് ദുർവ്യയം ചെയ്യുന്നവനും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്യാണത്തിൽ ദുർവ്യ ഉണ്ടായാൽ ആ കല്യാണത്തിന് ബർക്കത്തുണ്ടാവില്ല. പിശാചിന്റെ വിളയാട്ട് ആ കുടുംബത്തിലുണ്ടാവും. അതിനനുസരിച്ചുള്ള പൊരുത്തക്കേട്, മക്കളുടെ അനുസരണക്കേട് ഈ കുടുംബത്തെ വിടാതെ പിന്തുടരും. അതേസമയത്ത് മുത്തനബി പറഞ്ഞു, ഏറ്റവും ബറക്കത്തുള്ള കല്യാണം ഏതാണ്? ഏറ്റവും ചെലവ് കുറഞ്ഞ കല്യാണം ഇതാണ് ബറക്കത്തുള്ള കല്യാണം. അങ്ങനെയായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. എങ്ങനെ ലളിതമാക്കാൻ പറ്റുമോ അതാണ്. ഇതുപോലെ തന്നെ കല്യാണത്തിന്റെ ഭക്ഷണം വിളമ്പുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ദുർവ്യയം വന്നു പോകരുത്. നാട്ടിലുള്ള എല്ലാ ഐറ്റം ആഹാരവും ഒരു കല്യാണത്തിന് വിളമ്പുന്നവരുണ്ട്. അതെന്റെ കയ്യിൽ കാശുണ്ടായിട്ടല്ലേ എന്ന് നമ്മൾ പറയാം, പക്ഷെ അത് ന്യായീകരണമല്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, കല്യാണം എന്നത് ഒരു സാമൂഹിക ആചാരവും കൂടിയാണ്. അതിൽ ആചാരങ്ങളിലൊക്കെ ഒരു മര്യാദ നമ്മൾ പാലിക്കണം.
ഒരാള് ഒരു തരത്തിൽ കല്യാണം കഴിക്കുമ്പോൾ തൊട്ടടുത്ത മാസം അതേ വീട്ടുകാരന്റെ അയൽവക്കത്ത് വേറൊരു കല്യാണം വരും. അപ്പൊ അയാൾക്കും തന്റെ അയൽവാസിമാരൊക്കെ നടത്തുമ്പോൾ ഞാൻ എങ്ങനെ നടത്താതിരിക്കും എന്നൊരു തോന്നൽ വരും. അയാൾ ചിലപ്പോ നമുക്ക് ഭക്ഷണം തരുന്നത് വീട് പണയം വെച്ച ഹറാമിന്റെ പണം കൊണ്ടായിരിക്കും. ഇതിലൊക്കെ ഒരു സാമാന്യ ബോധം, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു രീതി സ്വീകരിക്കാം. ഒരു സ്പെഷ്യൽ ഫുഡ് വേണം, അത് ആടറക്കാൻ പറ്റുമല്ലോ, ആട് ബിരിയാണി റെഡി ആയിക്കോളൂ, അല്ലെങ്കിൽ പോത്ത് ബിരിയാണി തയ്യാറായിക്കോ, കോഴി ബിരിയാണി ആക്കാം, അതാണ് സ്പെഷ്യൽ ആഹാരം. ഇനി അത് പറ്റാത്തവരുണ്ടെങ്കിലോ അവർക്ക് നമ്മളെ പഴയ നാടൻ ഭക്ഷണം അല്ലെ, ചോറ് കൊടുക്കാം, അതിലുള്ള കറി കൊടുക്കാം, ഉപ്പേരി കൊടുക്കാം. ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു നാട്ടിലുള്ള എല്ലാവരും അറിയാൻ ഭക്ഷണത്തിന്റെ പേരിൽ കല്യാണത്തിൽ നടക്കുന്ന ദൂർത്ത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ കഴിയും. പിന്നെ കല്യാണത്തിൽ ഒരുപാട് ആഭാസങ്ങൾ നടക്കുന്നു, അനുവദിച്ച സുന്നത്തുകൾ നമ്മൾ മറക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇസ്ലാമിലെ കല്യാണത്തിന്റെ സവിശേഷതയും വ്യതിരക്തതയുമാണ് സന്തോഷം പ്രകടിപ്പിച്ച് അവിടെ ദഫ് മുട്ടുക. അത് കല്യാണത്തിൽ ഒരു സുന്നത്തുള്ള കർമ്മവും കൂടിയാണ്. ദഫൂട്ടിൽ സന്തോഷവേളകളിലൊക്കെ ദഫൂട്ട്, അത് ഇസ്ലാം അനുവദിച്ചതാണ്. ദഫ് മുട്ടുമ്പം മഹാന്മാരെ മധു പാടിയിട്ട് മുട്ടുക, ആ ഒരു സംസ്കാരം നമ്മൾ കല്യാണ വീട്ടിൽ തിരിച്ചു പിടിക്കണം. അതിന്ന് എടുക്കപ്പെട്ടു പോയി പലയിടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ബദരീങ്ങളിൽപ്പെട്ട ഒരു മഹാന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണത്തിന് ചെന്നു. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആ സമയത്തതാ ചെറിയ കുട്ടികൾ അവരിങ്ങനെ ഇരുന്ന് ദഫ് കൊട്ടിയിട്ട് പാട്ടുപാടുകയാണ്. ബദരീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഷഹീദായി പോയ അവരെ വെല്ലുപ്പമാരെ മദഹ് ചൊല്ലിയിട്ട് പാട്ടുപാടുകയാണ്. ബദർ ശുഹദാവിന്റെ മൗലിദ് അത് ചൊല്ലിയിട്ട് ഇങ്ങനെ സ്വഹാബി പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ അവരിങ്ങനെ പുരയിലിരുന്ന് ദഫുട്ടി പാട്ടുപാടുമ്പോ മുത്തുനബി കയറി വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കുട്ടികളോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. ചെറിയ മക്കളാണ്. അള്ളാഹുവിന്റെ നബി പറഞ്ഞു, വേണ്ട, ഇതവരെ സന്തോഷത്തിന്റെ വേളയാണ്, അവർ കൊട്ടട്ടെ. അങ്ങനെ ആ കുട്ടികൾ അവിടെ നിന്ന് മദഹ് ചൊല്ലി പാട്ടുപാടുന്നത് ഏറെ നേരം അള്ളാഹുവിന്റെ ഹബീബ് കണ്ടുനിന്ന് ആസ്വദിച്ചതായി ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കല്യാണ വീടുകളിൽ ദഫ് കൊട്ടിയിട്ട് മദഹ് ചൊല്ലുക, അത് മതം അംഗീകരിച്ചതാണ്. അതിന്റെ പേരിൽ ആട്ടം പാടില്ല, ചാട്ടം പാടില്ല, ഡാൻസ് പാടില്ല, ഒപ്പനയല്ല. ചെറിയ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ദഫ് കൊട്ടാം, അതുപോലെ ആൺകുട്ടികൾക്ക് ദഫ് കൊട്ടാം, മുതിർന്ന ആണുങ്ങൾക്കും ദഫ് കൊട്ടാം. അങ്ങനെ കൊട്ടിയിട്ട് മധു ചൊല്ലി നല്ലത് പാടിയിട്ട് സന്തോഷം പങ്കുവെക്കാം. ഇതിനു പകരം പാശ്ചാത്യ സംഗീതത്തിന്റെ അകമ്പടിയോടെയുള്ള ഗാനമേളകളാണ് ഇന്ന് നമ്മളെ വീടുകളിൽ വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൈശ്ചാചികം എന്ന് ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. ഇതിൽ വമ്പിച്ച മത്സരമാണ്. ആ മത്സരം നടക്കുമ്പോൾ എന്താണ് നമ്മളെ കല്യാണ വീട്ടിൽ വരുന്നത്? അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ആ കല്യാണത്തോടൊപ്പം ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് വേറെന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല, ഒരുപാട് തോന്നിവാസങ്ങൾ, ആണും പെണ്ണും കൂടിക്കലരൽ, അനാവശ്യം പറയൽ, കൂക്കും വിളിയും ഒക്കെ നടക്കും. ഒരിക്കൽ ഒരു കല്യാണ കൂട്ടി ഒരു ഹാജിക്ക് മൂന്ന് പെൺകുട്ടികളാണ്. രണ്ട് പെൺമക്കളെ കല്യാണത്തിന് അയാൾ ഗാനമേള സംഘടിപ്പിച്ചു. നാട്ടുകാർ പൊറുതിമുട്ടി. മൂന്നാമത്തതും അയാൾ നടത്തുന്നു കണ്ടപ്പോ ആ കല്യാണത്തിന്റെ മുമ്പ് മഹല്ലിയമ്മത്തിന്റെ ആൾക്കാരൊക്കെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങള് ദയവ് ചെയ്ത് ഞങ്ങളെ മഹല്ലിയമ്മറ്റിക്ക് ഇങ്ങനെ ഒരു തീരുമാനമുണ്ട്, നിങ്ങൾ ഗാനമേള സംഘടിപ്പിക്കരുത്. അപ്പൊ ഇയാള് പറഞ്ഞു, അത് പറയരുത്, അത് അനീതിയായി പോകുന്നു. അപ്പൊ ഇവർ അത്ഭുതപ്പെട്ട, അതെങ്ങനെ അനീതിയാകുക? അപ്പൊ ഇയാൾ വിശദീകരിച്ചു, ഞാൻ എന്റെ ആദ്യത്തെ രണ്ട് മക്കളെ കെട്ടിക്കുമ്പോഴും ഗാനമേള നടത്തിയിട്ടുണ്ട്, ഇനി മൂന്നാമത്തോളത്ത് കെട്ടിക്കാവുമ്പം ഗാനമേള നടത്തിയിട്ടില്ലെങ്കിൽ ഓളോട് കാണിക്കുന്ന അനീതിയല്ലേ? അപ്പൊ ഇവര് ചോദിച്ചു, അപ്പൊ അള്ളാഹുവിനോട് കാണിക്കുന്ന അനീതിക്ക് പ്രശ്നമൊന്നുമില്ലേ? അല്ല, അതിപ്പോ ഞാൻ അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ നാട്ടുകാരൊക്കെ കല്യാണം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഇയാൾ മുതലാളിയല്ലേ, ഇയാള് പുറത്തുനിന്ന് ബംഗാളികളെ എല്ലാരും ഇറക്കി, കാരണം ആളെ കിട്ടില്ലേ വേണ്ടത് കല്യാണത്തിന്. ആളിഷ്ടം പോലെ രാത്രി ഗാനമേള തുടങ്ങി.
അങ്ങനെ അങ്ങോട്ട് അതിന്റെ മൂർധന്യ ദശയിലെത്തുമ്പം കൂടെ പാടാൻ ആളുണ്ടാവും, ചാടാനും തുള്ളാനും ഒക്കെ ഉണ്ടാവും. അതിന് വേണ്ട എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ എല്ലാവരും അതിന് റെഡിയാവും. അങ്ങനെ ആണും പെണ്ണും ഒക്കെ ഗാനമേളക്കൊപ്പം ഒന്നിച്ചു നൃത്തം വെക്കുകയാണ്. അപ്പൊ ആരോ ഒന്ന് ചോദിച്ചു, ആജിക്കാ ഇനിയൊരു പാട്ട് നിങ്ങൾ പാടിയെന്ന്. അയാളൊന്ന് പിരികയും അപ്പൊ അയാൾക്കൊരു പൊതി, ഞാനൊരു പാട്ട് പാടിയാലോ. അങ്ങനെ അയാൾ ഏതോ ഒരു പഴയ പാട്ടിന്റെ രണ്ടു വരി സ്റ്റേജിൽ കയറി അങ്ങ് പാടിയപ്പോഴേക്ക് നസലൽ മലക്കു ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവാണ് ആ കല്യാണപുര. പിന്നെ അതാ മരണവീടായി മാറുന്നു. ആലോചിച്ചു നോക്കൂ മനുഷ്യന്റെ ആക്തിപത്ത്. അല്ലാഹു അദ്ദേഹത്തിനും പുറത്തു കൊടുക്കട്ടെ. ഇങ്ങനെയാണ് നമ്മളെ ദുരന്തങ്ങൾ തേടിയെത്തുക. ഇതുകൊണ്ട് നമ്മളെ കല്യാണത്തിന് പറക്കത്തില്ല, ആ കുടുംബ ജീവിതത്തിന് സന്തോഷമില്ല, അതിലുണ്ടാകുന്ന മക്കളൊന്നും നല്ല മക്കളാകൂല. അതിനാൽ ഇത്തരത്തിലുള്ള ആഭാസകരമായ ആഘോഷങ്ങൾക്ക് ഒരു ഉമ്മയും വാശി പിടിക്കരുത്, ഒരു ചെറുപ്പക്കാരനും മുന്നിട്ടിറങ്ങരുത്. അല്ലാഹു അംഗീകരിച്ച രീതിയിലായിരിക്കണം നമ്മളെ എല്ലാ ആഘോഷങ്ങളും. പിന്നെ പുതിയാപ്പള പോകുന്ന സമയത്തൊക്കെ ഉണ്ട് ചില പരിപാടികൾ. ഇവാത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇവിടൊക്കെ പിന്നെ ഈ റേസിംഗിന്റെ ഒക്കെ നാടാൻ തോന്നുന്നുണ്ട് അല്ലേ. ഈ സ്കൂട്ടറുമായിട്ട് ഒരു കറകറ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പേടിപ്പിക്കണ, അതൊക്കെ തെറ്റാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. വഖസ്ദ് ഫീ മസീക വഗ്ലുൽ മിൻ സൗതിക ഇന്ന അംഗറിൽ സ്വാതി ലസൗതുൽ ഹമീദ്. നീ നടക്കുന്നത് വാഹനമോടിക്കുന്നത് എല്ലാം മിതത്വം പാലിച്ചുകൊണ്ടായിരിക്കണം. ഓവർ സ്പീഡിൽ നടക്കാൻ പറ്റില്ല, പറ്റ മന്നം മന്നും ആവരുത്. ചില ആൾക്കാരൊക്കെ റോഡ് മുറിച്ചെടുക്കുന്നത് കാണുമ്പോൾ നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പളേ ഇത് ഞങ്ങളെ വരട്ട സ്ഥലമാണ് എന്ന് ടൈമിൽ കൂടെ അങ്ങനെ മെല്ലെ പോവുക, വഫാത്തായി പോവും. അങ്ങനെ സ്പീഡ് കുറച്ച് പോയാലേ, അങ്ങനെ പോകാൻ പാടില്ല. അതേ സമയത്ത് ചില ആളുകൾ ഓവർ സ്പീഡിലും പോകും, അതും ആള് പ്രതീക്ഷിക്കൂല. വാഹനമായിട്ട് വരുന്ന ആള് അമിതമായ സ്പീഡിൽ നടന്നാൽ ചിലപ്പം കൂട്ടിമുട്ടാൻ കാരണം. ഒരു മിതമായ സ്പീഡിലെ റോട്ടിലൂടെ നടക്കാവൂ, അല്ലാത്ത സ്ഥലത്തും നടക്കാവൂ. വാഹനം ഓടിക്കുമ്പോൾ അങ്ങനെ അമിതമായി പോയാൽ എല്ലാ സ്ഥലത്തും അപകടം വരും. അതുപോലെ ശബ്ദകോലാഹലങ്ങൾ വകുലുലമിൻ സൗത്തിക്ക, നിന്റെ ശബ്ദം നീ താഴ്ത്തണം. വലിയ ബഹളമുണ്ടാകും. ഇപ്പൊ ഈ സ്കൂട്ടറിന്റെ ഒക്കെ സൈലൻസറിൽ വലിയ ദോരുണ്ടാക്കിയിട്ട് പറഞ്ഞിട്ട് ആൾക്കാരെങ്ങനെ അങ്ങനെ വെറുപ്പിച്ച് പോണം. ഇത് മുസ്ലിംകൾ ചെയ്യാൻ പാടുള്ളതല്ല, ആരും ചെയ്യാൻ പാടുള്ളതല്ല. അല്ലാഹു സാമൂഹിക പെരുമാറ്റത്തിന്റെ ഭാഗമായി നമ്മളെ പഠിപ്പിച്ചതാണ്. അത്തരം ബഹളമുണ്ടാക്കുന്നവരെ അല്ലാഹു ഉപമിച്ചത് ആരോടാണ്? ഇന്ന അംഗറല്ല സുവാത്തി ലസൗതുൽ ഹമീര്. ഇത് കഴുതയുടെ സ്വഭാവമാണ്. ആവശ്യമില്ലാത്തോടത്താണ് കഴുത ബഹളം ഉണ്ടാക്കുക. അതാ കഴുതന്റെ സ്വഭാവം. കഴുതന്റെ ശബ്ദമാണ് ഏറ്റവും അരോചകമായ ശബ്ദം എന്ന് പറയാനുള്ള കാരണത്തെ വിശകലനം നടത്തിക്കൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും അരോചകമുള്ള ഒരുപാട് ശബ്ദം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇരുമ്പ് മുറിക്കണ ശബ്ദം എന്ന് കേട്ടു നോക്കി, പല്ലിങ്ങനെ പൊളിക്കും, കാതിങ്ങനെ അടി, വല്ലാത്ത പ്രയാസം. എന്നാൽ അതിനേക്കാൾ അരോചകമാണ് ഈ കഴുതന്റെ ശബ്ദം എന്ന് പറയാനുള്ള കാരണം, ശബ്ദം കഴുത ശബ്ദം ഉണ്ടാക്കുന്നത് ആ സമയത്തായിരിക്കും. ആവശ്യമുള്ള സമയത്ത് അല്ലെ, ഒരു ഒട്ടകത്തിന്റെ പുറത്ത് താങ്ങാൻ കഴിയാത്ത ഭാരം വെച്ചു കൊടുത്താൽ അപ്പൊ ഒട്ടകം കരയും. എന്നാ കഴുതക്ക് ആ സ്വഭാവം, താങ്ങാൻ കഴിയാത്ത വെച്ചു കൊടുത്താൽ മുപ്പ ഇങ്ങനെ വിളിക്കും, എന്താ കരയൂല. അതേ സമയത്തോ ഒരാവശ്യമില്ലാത്തപ്പം കാണാം പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കുക. ഇതാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കുക, ആ ആളുകൾക്കാണ് കഴുതയുടെ സമാനത അള്ള ചാർത്തി കൊടുത്തി. അപ്പൊ അങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ പിന്നെ വാഹനം ഉപയോഗിച്ച് വഴിതടസ്സം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊന്നും നമ്മൾ പുതിയാപ്പുള പോകലോ അല്ലാത്ത ആഘോഷമോ പെരുന്നാളാഘോഷം ഒന്നും അങ്ങനെ നടത്താൻ പാടില്ല. പിന്നെ പല ആളുകൾ കോമാളിത്തരം. ഞങ്ങളെ നാടിന്റെ അടുത്ത് എടുത്തൊരു പുതിയാപ്പുള വന്നു, വണ്ടിയിൽ വന്നിട്ട് ഒരു മൈതാനത്തെല്ലാവരും നിന്നു, വളരെ അച്ചടക്കച്ചടക്ക. പിന്നെ കണ്ടിട്ടുണ്ട് ഒരു ബാനർ,
ബാനറിൽ നോക്കുമ്പോ രണ്ടാളെ ഫോട്ടോ, ഒന്ന് വധുവിന്റെ ഒന്ന് വരന്റെ. ഇത് മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് വന്നോലൊക്കെ രണ്ട് സൊഫായി, വളരെ അച്ചടക്കത്തിൽ രണ്ടു വരിയായി. നടുവെന്ന് പിന്നെ ഒരു ഹേവാൻ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കും. എന്താണ്? വിട്ടുതരില്ല, വിട്ടുതരില്ല. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ മാരന, ഞങ്ങൾ വിട്ടുതരില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഒരു മഹലില് പുതിയാപ്പള വരുന്ന പോലെ നാട്ടുകാരൊക്കെ ഇങ്ങനെ മൂക്കത്ത് ചിബല്. ഏത് നാട്ടുകാരാ? എന്താ അവലൊക്കെ തിന്നല്? ഏടുന്നാ അവലൊക്കെ? ഇങ്ങനെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. എന്തൊരാഭാസമാണ്! നിങ്ങൾ ആലോചിച്ചു. വേറൊരിടത്ത് പുതിയാപ്പള വരുന്നത്, കൂടെ ഉള്ളവരൊക്കെ മുന്തിയ കാറിലാണ്. എല്ലാ സ്ഥലത്തും പോയിട്ട് ഏറ്റവും നല്ല കാറ് വാടക വാങ്ങിയതാ പുതിയാപ്പളന്റെ ചെലവില്. അങ്ങനെ ഭയങ്കര പുതിയാപ്പള കേറിയതോ? പുതിയാപ്പള കേറിയത് നായ്ക്കുർക്കെന്ന് ഞങ്ങളൊക്കെ നാട്ടിൽ പരിപാട പേരുണ്ടോ എനിക്ക് അറിയില്ല. വേണ്ടോ? കോഴി കൊട്ടവണ്ടി ഉണ്ടല്ലോ നമ്മളെ ഈ ലോഡ് കയറ്റണേ, ലോറിന്റെ കുട്ടി വണ്ടി, ആ ചെറിയ വണ്ടി. ഓൻ അയില് കേറി ഇരുന്നിട്ടുണ്ട്. ഓ ഉടുത്തത് ഒരു കള്ളി തുണി, ഇട്ടത് ഒരു കഞ്ഞിപുറാക്ക് പനിയൻ, ഒരു പച്ച ബെൽറ്റ് അരയില് കെട്ടിയിട്ടുണ്ട്, ഒരു തോർത്തുണ്ടോണ്ട് ഒരു റൌഡി കെട്ടി. അതാ പുതിയാപ്പള. അപ്പൊ ഇവൻ ഇങ്ങനെ ഈ വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ ഇളിച്ചാടിച്ച. അപ്പൊ എന്തിനാ ഇവൻ ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ, എന്റെ പുതിയാപ്പള പോക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു രംഗമാണ്, അതിനു വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു കോമാളിത്തരമാണ്! മുസ്ലിം സമുദായമല്ലേ നമ്മൾ? കുൻതും ഖൈറ ഉമ്മഹ് ഉഖ്രിജത്തിൽ ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുങ്കർ. എല്ലാ സമുദായങ്ങൾക്കും എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് വ്യവചേദിച്ചു മനസ്സിലാക്കി കൊടുക്കാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശീലനം നൽകി പുറത്തു കൊണ്ടുവന്ന ഉത്തമ സമുദായമെന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഉമ്മത്ത് ആ ഹബീബിന്റെ മുഖത്ത് കരിവാരിത്തേക്കുന്ന ഈ സമുദായത്തെ അവഹേളിക്കുന്ന ഇത്തരം കോമാളിത്തരങ്ങൾ കല്യാണത്തിന്റെ പുതിയാപ്പള പോക്കിലും മണവാട്ടിയെ കൊണ്ടുപോകുന്ന ചടങ്ങുകളിലുമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ എന്താണ് നമ്മളെ ആഘോഷം വഴിവിട്ടു പോകുന്നുണ്ടോ? നമ്മൾ ഓർക്കുക, ഈ രീതിയിലുള്ള എല്ലാ അനാവശ്യങ്ങളും കല്യാണങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റണം. കല്യാണത്തിന്റെ പേരിലുള്ള മറ്റൊരു മതം പ്രോത്സാഹിപ്പിക്കാത്തതോ വിലക്കിയതോ ആയ ഒന്നാണ് ഇന്നത്തെ മൈലാഞ്ചി കല്യാണം. കല്യാണത്തിന്റെ തലേന്നൊരു കല്യാണം, അത് ഇസ്ലാമിൽ സുന്നത്തുള്ള ഒരു കല്യാണം അല്ലാതെ ഇസ്ലാമിൽ സുന്നത്തുള്ള വലിമത്ത് കൊടുക്കണ കല്യാണം. പിന്നെ അതിന്റെ തലേന്നൊരു മൈലാഞ്ചി കല്യാണം എന്നുള്ളത് എക്സ്ട്ര നമ്മൾ ഉണ്ടാക്കിയത്. എന്നാൽ കല്യാണ പിറ്റേന്നാണെങ്കിലും ബന്ധുമിത്രാദികളൊക്കെ ചിലപ്പം തലേന്ന് വരും, അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അതൊരു തെറ്റൊന്നുമല്ല. എന്നാൽ അതും ഒരു വേറെ കല്യാണമാക്കി ക്ഷണിക്കുമ്പം തന്നെ എങ്ങനെ നമ്മൾ വിളിക്കുന്നത്? ഞാറും തിങ്കളുമായിട്ടോ കല്യാണം നല്ല രണ്ടു ദിവസത്തേക്ക. നിങ്ങളുടെ തലേന്നുള്ള മൈലാഞ്ചി കല്യാണത്തിന് എല്ലാ അനാവശ്യങ്ങളും. ചില സ്ഥലങ്ങളിൽ ഈ മണവാട്ടിക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുന്നതുണ്ട്. അതാ ഈ മൈലാഞ്ചി കല്യാണം എന്ന് പറയാനുള്ള പേര് വരാൻ കാരണം. അത് അവരെ ബന്ധുക്കൾ ആരെങ്കിലും ഇട്ടുകൊടുത്തുകൊണ്ട് വിരോധമൊന്നുമില്ല. കല്യാണത്തിന് നിക്കാഹ് കഴിഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം കയ്യാൻ പോവാണെങ്കിലും ഇപ്പം വിരോധമല്ല നമ്മൾ പറയാം. എന്നാൽ എല്ലാ ആണുങ്ങളും വന്നിട്ട് കയ്യിലൊന്ന് തോണ്ടിക്കൊടുക്കും. കൂടെ പഠിച്ചവന്റെ വക ഒരു കുത്ത്, പഠിപ്പിച്ച അധ്യാപകന്റെ വക രണ്ട് കുത്ത്. ഇങ്ങനെ മൈലാഞ്ചി തോണ്ടി തേച്ചു കൊടുക്കാൻ അന്യ ആണുങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് അവർക്കൊക്കെ കൈ നീട്ടി കൊടുക്കുക. എവിടുന്ന് വന്നതാ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കല്യാണ ദിവസം പെൺകുട്ടിയെ പ്രദർശന വസ്തുവാക്കരുതെന്ന് ദോഹ റസൂലുള്ളാഹി അബ്ദുൽ മലിക് ബിനു ഹബീബ് റളിയല്ലാഹു അൻഹു എന്ന മൂന്നാം നൂറ്റാണ്ടുകാരനായ പണ്ഡിതൻ രചിച്ച അദബുന്നിസാ എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചത് കാണാം. നബിസുല്ലാ സിംഗ് പറഞ്ഞിട്ടുണ്ട്, കല്യാണ ദിവസം പെൺകുട്ടിയെ പ്രദർശന വസ്തുവാക്കരുത് അന്യര മുമ്പിലേക്ക്. അതപ്പ നമ്മളെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കണം. പെൺകുട്ടിക്ക് ഒരു പ്രത്യേക വേഷമൊക്കെ ധരിപ്പിച്ച അതിനൊന്നും വിരോധമല്ല. പക്ഷേ പെണ്ണുങ്ങളെടുത്തേക്ക് പോകാം, ഇതിനെ അന്യ ആണുങ്ങളൊക്കെ വരുമ്പോ ഓലെ സ്വീകരിക്കാം. മഹല്ലിലെ ഹത്തീബ് വന്നിട്ടുണ്ട് ചെല്ലുമോളായ. അപ്പൊ ഹത്തീബിനെ സ്വീകരിക്കാൻ മണവാട്ടി ഇങ്ങനെ വരിക,
അന്ന് എല്ലാ സ്വാതന്ത്ര്യവും. അതുവരെ ഈ കുട്ടി കാത്തു സൂക്ഷിച്ച എന്തൊക്കെ നാണവും ലജ്ജയോ അച്ചടക്കുണ്ടോ ഒരൊറ്റ രാത്രി കൊണ്ട് പൊളിച്ചടക്കിയാണ് കൊടുക്കണം. ഈ ഒരു ദുരാചാരം കല്യാണത്തിന്റെ ദിവസം ഉമ്മമാരെ നിങ്ങളെ പ്രോത്സാഹനം കൊണ്ടാണ് നിങ്ങളുടെ ശ്രമപരമായാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്, സൂക്ഷിക്കണം. ഇനി അതാ കല്യാണത്തിന്റെ പേരിൽ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആഭരണം കൊണ്ട് പൊതിയുന്ന ഒരു സംസ്കാരം. ഒരു വാപ്പ വലിയ പൈസക്കാരനാണ്, മോക്കൊരു 2000 പവം കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ പാടെ ആഭരണമാക്കി ശരീരത്തിൽ പതിപ്പിക്കുക എന്നതിന്റെ ലാഭനഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമുദായമല്ലേ. ഒരാഭരണം ആഭരണമാക്കി വരുമ്പം, ഒരു പവന്റെ പൊന്ന് ആഭരണമാക്കി വരുമ്പം ഒരു പവന്റെ പൈസ പോരല്ലോ അതിന്. അപ്പൊ നിങ്ങളൊരു 100 പവൻ ആഭരണമാക്കുമ്പം വലിയൊരു സംഖ്യ നമുക്ക് നഷ്ടം വരിക. ഇതൊരു പക്ഷേ ഈ കല്യാണ ദിവസത്തിന്റെ ഒരൊറ്റ ദിവസം മാത്രമായിരിക്കും ആ പണ്ടം മുഴുവൻ ഒരു പെണ്ണ് ധരിക്കുക, പിന്നെ ആരോ ധരിക്കൂല. അതിന്റെ പേരിൽ എത്ര ലക്ഷം രൂപ നഷ്ടപ്പെടുന്നു എന്നതിനെ കുറിച്ച് നിങ്ങളും ചിന്തിച്ചു. അപ്പം ബോധം ഉദിക്കണം നമുക്ക്. നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോട് പറയാ, പൊന്ന് ഞാൻ 200 പവൻ തരുന്നുണ്ട്, പക്ഷെ അതില് ഒരു 20 പവനെ ഞാൻ ആഭരണം ആക്കുള്ളൂ, ബാക്കി നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ആക്കിയിട്ടാണ് തരാം. എന്നാ പിന്നെ വേറെ ചെലവ് വരുന്നില്ലല്ലോ, ധരിക്കാൻ മാത്രമുള്ളത് ആഭരണമാക്കിയ പോരെ. ഇങ്ങനെ അനാവശ്യമായി പണ്ടമുണ്ടാക്കി ആഭരണമുണ്ടാക്കി വമ്പിച്ച പണം നശിപ്പിക്കുന്നവർ ചില സ്ത്രീകളുണ്ട്. 6 മാസം ഒരു കമ്മലിട്ടാൽ പിന്നെ ഒക്കെ അതിന്റെ മോഡലൊന്ന് മാറ്റണം. എന്നിട്ട് ജ്വല്ലറിക്കാരന്റെ അടുത്ത് പോയിട്ട് ആ കാത് തന്നെ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ നോക്കി, ഇതൊന്നും വേറെ സൈസ് ആക്കി തരും, 1 ഇഞ്ചിന്റെ വ്യത്യാസം പോലും ഉണ്ടാവുള്ളൂ കേട്ടോ, അടുത്ത സെയിൽസ്മാനും ഈ പെണ്ണും തമ്മിൽ. അങ്ങനെ അടുത്ത് നിന്ന് കാത് ഇങ്ങനെ അടു വെച്ചു കൊടുക്കും. എന്നിട്ട് അയാൾ ഇങ്ങനെ നോക്കി, നമുക്ക് ലശൂടി വലിയ എടുക്കുന്നാലല്ലേ, അങ്ങനെയുള്ള ഒരു പറയാം. അങ്ങനെ ഒരു പണ്ടം നമ്മൾ അങ്ങോട്ട് കൊടുത്ത് അതേ തൂക്കുള്ളത് തന്നെ തിരിച്ചിങ്ങോട്ട് വാങ്ങുമ്പോ ഒരു പവന്റേത് ചേഞ്ച് ചെയ്താൽ ചുരുങ്ങിയത് 5000 രൂപ എങ്കിലും നമുക്ക് നഷ്ടപ്പെടാം. ഇങ്ങനെ പോയി മാസത്തിൽ ചേഞ്ചിങ് നടത്തുന്ന ആളുകൾ, ഇതൊക്കെ എവിടുന്ന് കിട്ടി, എങ്ങനെ വന്നു, എന്തായിരുന്നു നമ്മളെ സ്ഥിതി, ഇതൊക്കെ നമ്മൾ അറിയണം. ഇനി എങ്ങോട്ടാണ് അള്ളാഹു തന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ ആലോചിക്കണം. അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ. പടച്ചോനെ മറന്ന് അള്ളാഹു തന്ന സമ്പത്ത് കൊണ്ട് അനാവശ്യമായി ആർഭാടം നടത്തിയാൽ ഇതൊന്നും തുടർന്നു നിന്ന ചരിത്രം കഴിഞ്ഞ കാല ലോകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു തന്ന നിഅമത്തിനെ നമ്മൾ ചിന്തയോടുകൂടെ ഉപയോഗിക്കാതെ പോയാൽ അതിന്റെ ദുരന്തം നമ്മൾ തേടിയെത്തും. ഇതേപോലെ തന്നെ കല്യാണത്തിന്റെ വസ്ത്രം, കല്യാണത്തിന് നല്ല പുതിയ വസ്ത്രം ധരിക്കാനൊക്കെ ഇസ്ലാം സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് മണവാട്ടിക്ക് 500,000 സാരിയ അന്നത്തെ ഒരു മണിക്കൂറിലേക്ക്, അത് ഭയങ്കര സംഖ്യ കൊടുത്തു. പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ പെൺകുട്ടി ആ വസ്ത്രം ധരിക്കാറില്ല. കാരണം എന്താ, അത് നാട്ടുകാർ മൊത്തം കണ്ടതല്ല, ഇനിയിപ്പൊ ഞാനത് ഉടുക്കുകയാണോ, ഇതാ പോലെ മാനം, ഇതാ കണ്ടാവിടുത്തൂടെ, പറ്റൂല. അങ്ങനെയാണ് പെണ്ണുങ്ങളെ തീരുമാനം, ഹൈക്കോട്ടങ്ങൾ ഉടുക്കണ്ട. പക്ഷെ അതിനെന്തിനാ 300,000, 500,000, 1,000,000 സാരി? ഇത് റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടൂലേ. ഇങ്ങനെ ഒരു വലിയ സമ്പത്ത് നമ്മൾ ദുർവ്യയം നടത്തിയാൽ ഇനി നമുക്ക് ഭാവിയിൽ ഇവിടെ ജീവിക്കണ്ടേ? പടച്ചവന്റെ പരീക്ഷണം എങ്ങനെ വരുമെന്നറിയാമോ? ഈ തരത്തിലുള്ള എല്ലാ ആഭാസകരമായ ആഘോഷങ്ങളിൽ നിന്നും മാറി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവൻ ചെയ്ത നിഅമത്തിന് ശുക്ര് ചെയ്യുന്ന വിധത്തിലാണ് ഇസ്ലാമിന്റെ ആഘോഷങ്ങളൊക്കെ ക്രമീകരിച്ചത്. ഈ പറഞ്ഞത് രണ്ടും കുടുംബപരമായ നമ്മുടെ ആഘോഷങ്ങളാണെങ്കിൽ ഇനി സാമൂഹ്യ പ്രാധാന്യമുള്ള ആഘോഷങ്ങളുണ്ട് ഇസ്ലാമിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജുമുഅ. അതൊരാഘോഷ വെള്ളിയാഴ്ച മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാഘോഷ ദിവസം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. ജുമുഅ എന്ന് പറയുന്നത് അത് മുസ്ലിമീങ്ങളുടെ ആഘോഷ ദിവസമാണ്. പാവപ്പെട്ടവന്റെ ഹജ്ജാണ്, കഅബത്ത് പോകാൻ കഴിയാത്ത സാമ്പത്തിക ശേഷിയില്ലാത്തവന്റെ ഹജ്ജാണ് ജുമുഅ.
അത് മുഅ്മിനീങ്ങളുടെ മുഴുവനും ആഘോഷമാണ്. ആ ആഘോഷത്തിന്റെ ദിവസത്തിൽ അല്ലാഹു നമുക്ക് തന്ന നിർദ്ദേശം പ്രധാനമായും അത് എല്ലാ ആഘോഷവേളകളിലേക്കും ബാധകമാണ്. പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ജുമുഅയുടെ അധ്യായത്തിൽ ആഘോഷ ദിവസങ്ങളിലെ അലങ്കാരങ്ങളെ സംബന്ധിച്ച് സൗന്ദര്യബോധത്തെപ്പറ്റി ധാരാളം പരാമർശിച്ചിട്ടുണ്ട്. ആഘോഷ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതാണ്: ഒന്ന്, നന്നായി കുളിച്ച് വൃത്തിയാക്കുക. വെള്ളിയാഴ്ച കുളിക്കൽ ആണിനും പെണ്ണിനൊക്കെ സുന്നത്താണ്. കുളിക്കുമ്പം വെള്ളിയാഴ്ചയിലെ സുന്നത്ത് കുളി കുളിക്കുന്നു എന്ന നിയ്യത്ത് വെച്ച് കുളിച്ചാൽ അതിന് അല്ലാഹു പ്രതിഫലം തരുന്നു. കാരണം നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ്, അതാണ് അതിന്റെ അടിസ്ഥാന കാരണം. അതുകൊണ്ട് നല്ല ദിവസമാണ് എന്ന നിലക്ക് ജുമാക്ക് പോകാത്ത പെണ്ണിനും കുളിക്കൽ സുന്നത്താണ്. ആണുങ്ങള് ജനങ്ങളിടയിലേക്ക് പോകുന്ന സമയത്ത് വൃത്തിയോട് പോവുക എന്നതൊക്കെയാണ് കുളി. രണ്ടാമതായി, അതിനുവേണ്ടി സൗന്ദര്യബോധം, വൃത്തി, ഇത് പ്രകടിപ്പിക്കണം ആഘോഷ ദിവസങ്ങളിൽ. അതിന് നേരത്തെ തന്നെ ഒരുങ്ങുക എന്ന നിലക്ക് വ്യാഴാഴ്ച തന്നെ ഒരുക്കം തുടങ്ങണം. നഖം വളർന്നവരാണെങ്കിൽ വ്യാഴാഴ്ച നഖം വെട്ട്. വ്യാഴാഴ്ച വെട്ടാൻ സമയം കിട്ടിയില്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെങ്കിലും മുറിക്കാം. നഖം മുറിക്കുമ്പോൾ അതിന്റെ മര്യാദ പാലിച്ചുകൊണ്ട് മുറിക്കും. അത് ഈ വിരലിന്റെ വലത് കൈയിന്റെ ചൂണ്ട് വിരൽ നിന്ന് തുടങ്ങി നേരെ ചെറിയ വിരൽ വരെ ആദ്യം കൊണ്ടുപോവുക. പിന്നെ അതേ വിരലിന്റെ പെരുവരല്, അതേ കൈയിന്റെ പെരുവരലിന്റെ നഖം മുറിക്കും. പിന്നെ നമ്മൾ കൈയിങ്ങനെ നമ്മളെ ഭാഗത്തേക്ക് ഉള്ളം കൈ തുറന്നു വെച്ച് വലഭാഗത്ത് നിന്ന് അടുത്തോട്ട് പോകുക. എന്നാ ചെറിയ മുതൽക്ക് പെരുവരൽ വരെ ക്രമത്തിലുവിട്ട്. ഇങ്ങനെയാണ് കയ്യിന്റെ നഖം മുറിക്കേണ്ട രീതി എന്ന് മഹാന്മാര് പഠിപ്പിച്ചത്. കാലിന്റേത് പിന്നെ പഴച്ചു പോകാനല്ല, വലത്തുനിന്ന് തുടങ്ങി അടുത്ത് അവസാനിപ്പിക്കണം. വലത്തെ കാലിന്റെ ചെറിയല്ലുമെന്ന് തുടങ്ങി ഇടത്തെ കാലിന്റെ ചെറിയല്ലുമ്മല് അവസാനിപ്പിക്കുന്ന ക്രമത്തിൽ ഇങ്ങനെ നമ്മൾ നഖം വെട്ടിയിട്ട് വൃത്തിയാവണം. നഖം നീട്ടുന്നത് ഇസ്ലാം പഠിപ്പിച്ച രീതിയല്ല, അത് ഹിംസ്രജീവികളുടെ സ്വഭാവമാണ്. പുലി, കടുവ, സിംഹം ഇവരൊക്കെ നഖം നീട്ടി നടക്കും. ഇതുപോലെ പെണ്ണുങ്ങൾക്ക് ചെറിയൊരു സ്വഭാവം നഖം നീട്ട്. ആണുങ്ങളെക്കാൾ ആ ദുസ്വഭാവം പെണ്ണുങ്ങളിലെ മുസ്ലിങ്ങളിൽ നമ്മൾ അത്ര കാണുന്നില്ല. അത് പാടുള്ളതല്ല. അതെവിടെങ്കിലും ഒന്ന് തട്ടിപ്പോയാൽ വെള്ളപ്പാണ്ട് വരെ വരാൻ സാധ്യതയുണ്ട്. ഈ നഖം കൊണ്ടുള്ള മാന്ത കിട്ടിയാൽ മാരകമായ അപകടം ചെയ്യും. അതുകൊണ്ട് നഖം വളർന്നാൽ അത് മുറിച്ച് വൃത്തി വരുത്തണം. ഇതുപോലെ തന്നെ ശരീരത്തിലൊക്കെയും സൗന്ദര്യം വരുത്താൻ ആവശ്യമായ ക്രമീകരണം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഇന്നല്ലാഹ ജമീൽ, അല്ലാഹു നല്ല ഭംഗിയുള്ളവനാണ്. അതുകൊണ്ട് യുഹിബ്ബുൽ ജമാല, ഭംഗി അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ആത്മീയതയുടെ പേരിൽ ഒരു സൗന്ദര്യവും പാടില്ല. ഇങ്ങനെ ചടഞ്ഞിരിക്കണം എന്നാണോ ഇസ്ലാം? അല്ല. സന്തോഷം പ്രകടിപ്പിച്ച് എല്ലാവർക്കും മനസ്സിന് കുളിരുണ്ടാകുന്നതാണ് സൗന്ദര്യബോധം എന്നത്. അതുകൊണ്ട് അതിന് മതം നിർദ്ദേശം തരുന്നു. ഇതിന്റെ ഭാഗമായി താടിയും മുടിയും നഖവും എല്ലാം ചിട്ടപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ ഇസ്ലാമിന്. മുടി അത് വളർത്താം, അതിന് വിരോധമില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു മങ്കാനത്തിലഹു ശഹ ഫല്യുക്രിംഹാ, ആർക്കെങ്കിലും മുടിയുണ്ടെങ്കിൽ അതിനെ പരിഗണിച്ചു കൊടുക്കണം. മുടി വളർത്തുന്നവനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നർത്ഥം? അതിനെ വാർന്ന് ഒതുക്കി നടക്കണം. ചില ആൾക്കാർ മുടി വളർത്തി എങ്ങനെ ഉണ്ടാകുക, കക്കൂസ് കിണ ബ്രഷിന്റെ മാധ്യമം. ഇപ്പൊ ചില ആൾക്കാർ എന്തടാ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണം ചില കുട്ടികളെ. വേറെ ചിലരുടേത് ഇളനീര് എത്തിയ മതി, പെരടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെരിച്ച് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട് പല പല. അങ്ങനെയല്ല, മുടി ഉണ്ടെങ്കിൽ അത് നന്നായി വാർന്ന് വൃത്തിയാക്കി തലയിൽ ഒതുങ്ങുന്ന മുടി വളർത്തി. ആണുങ്ങൾ തല വിട്ട് പുറത്തേക്ക് പോകണം. അതേസമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ വളർത്തും. അല്പം വടിച്ച് ബാക്കി വെക്കുന്ന ഒരു സ്വഭാവം. പിന്നെ ഫുട്ബോൾ ജ്വരം വരുന്ന സമയത്ത് ഫുട്ബോളിന്റെ മാതിരി മുടി വെട്ടുന്നവർ. ഓരോരോ കോലത്തിൽ തലമ്മല് കളിക്കണ ആൾക്കാരാണ്. ഹബീബ് ഒരു കുട്ടിയെ കണ്ടു,
ആ ചെറുപ്പക്കാരന്റെ മുടിയുടെ അല്പഭാഗം വടിച്ചിട്ടുണ്ട്, ബാക്കി അവിടെ വിട്ടുവെച്ചിരിക്കുകയാണ്. നബിതങ്ങൾ അവനെ വിളിച്ചു പറഞ്ഞു, മോനെ ഇത് നമ്മുടെ സംസ്കാരമല്ല, ഒന്നുകിൽ എല്ലാ ഭാഗത്തു നിന്നും ഒരുപോലെ വെട്ടിയെടുക്കുക, അതല്ലെങ്കിൽ നീ മുടി പൂർണമായും മുണ്ടനം നടത്തുക. ഈ ഒരു രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ഇന്ന് അപ്പാച്ചി കട്ടുന്നോ അണ്ണാച്ചി കട്ടുന്നോ ഒക്കെ പറയുന്ന ഒരു കട്ടുണ്ട്. നമ്മളെ പെണ്ണുങ്ങള് ബാർബർ ഷോപ്പിൽ കുട്ടികളെ കൊണ്ടുപോയിട്ട് അവരെ പെരടി വടിച്ചു കൊണ്ടുവരും, പെൺകുട്ടികളുടേതടക്കം. അപ്പൊ ഇത് റസൂലുള്ള വിരോധിച്ചതാ ഉമ്മ എന്ന് പറഞ്ഞാലോ, അത് ഞങ്ങളെ കുടുംബത്തിൽ പാകം ഒരു കുട്ടിയുള്ളൂ, ഞങ്ങൾക്കൊക്കെ പൈന വെട്ടിയിട്ട് കാണും കാണാന്. ഇത് വലിയ ചൊറുക്കുള്ള സംഗതിയാണ്, കൗതുത്തൊപ്പല്ലാത്ത പോയിന്റെ മാതിരി. അത് കാണാൻ വലിയ ഉഷാറൊന്നുമില്ല. അത് അള്ളാന്റെ ഹബീബ് വിരോധിച്ചതാന്ന് പറഞ്ഞാൽ അവിടെ നിർത്താൻ കഴിയുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിന്റെ നബിന്റെ അനുയായികളായി മാറുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് സഹോദരിമാര്, ഈ രീതിയിൽ കുട്ടികളെ കൊണ്ടുപോയി മുടി കട്ട് ചെയ്യരുത്, പെരടി വടിച്ച രീതിയിൽ കട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ചില ആൾക്കാർ ആണാണോ പെണ്ണാണോ എന്നറിയാത്ത വിധത്തിൽ മുടി വയ്യോട്ട് നോക്കി. ചിലപ്പോ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ചെന്നിരിക്കുമ്പോ ഞമ്മള് പെണ്ണുങ്ങളാന്ന് വിചാരിച്ച് ഞമ്മളവിടുന്ന് നീച്ചു പോയി. കാരണം കണ്ടാൽ ഇങ്ങനെ താടിമീശിയൊക്കെ പറ്റ പഠിച്ചിട്ടുണ്ട്, മുടി നല്ലോണം നീട്ടിയിട്ടുണ്ട്. അപ്പൊ ഒറ്റ നോട്ടത്ത് കണ്ട പെണ്ണ്, അപ്പൊ പെണ്ണുങ്ങളും പേന്റിടണ കാലം. എന്നാൽ ചിലടിച്ച് നമ്മൾ കുടുങ്ങിപ്പോവും. ആണാന്ന് വിചാരിച്ച് ഇവള് മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് ആണുങ്ങളെ മാതിരി പെരടിയൊക്കെ വടിച്ചിട്ട് ഇങ്ങനെ റെഡിയായി കുത്തിരിക്ക. പിന്നെ ഓളെ ഒച്ച കേൾക്കുമ്പോൾ പഠിച്ചവൻ എന്ത് സാധനം വേറെയാണ്. കാരണം പീഡനത്തിന്റെ കാലാണ്, അനങ്ങിയ പീഡനത്തിന്റെ കാലാണ്. എന്തേലും പറഞ്ഞാ നമ്മൾ കുടുങ്ങിലേ, നമ്മൾ ചിലപ്പോ ഒന്ന് നീങ്ങിയിരുന്നതായിക്കും, ഇത് ആണാന്ന് കരുതിയിട്ട്. അപ്പൊ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാല് നമ്മളാകെ പേടിച്ചു. അപ്പൊ ആണിനെ ആണായി തിരിച്ചറിയുന്ന, പെണ്ണിനെ പെണ്ണായി മനസ്സിലാക്കാൻ പറ്റുന്ന വേഷവിധാനമാണ് ഇസ്ലാം അംഗീകരിച്ച സൗന്ദര്യം എന്ന് പറയുന്നത്. ഒരിക്കലും ആണ് പെൺകോലം കെട്ടരുത്, പെണ്ണ് ആൺവേഷം കെട്ടരുത്. ഇന്ന് അങ്ങനെയാണ് ആഘോഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ആണുങ്ങൾക്കൊക്കെ പെണ്ണാകാൻ പോതി, പെണ്ണുങ്ങൾക്കൊക്കെ ആണാകാൻ പോതി. പൂതിയുടെ കാലാണല്ലോ. ആണുങ്ങളൊക്കെ ഇപ്പൊ കാതുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്നാ മൂക്കുത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പാവാട് ഉടുക്കലപ്പളാണ് ഒക്കെ തുടങ്ങുപ്പഞ്ഞി കുറച്ച് കഴിഞ്ഞാൽ. പെണ്ണുങ്ങളോ ഇതൊക്കെ മാറ്റിയിട്ട് ആണുങ്ങളെ കോലത്തിൽ ജീൻസും പനിയനും ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൺവേഷം കിട്ടുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, ആണുങ്ങളിൽ നിന്ന് പെൺകോലം കിട്ടുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആ കൂട്ടത്തിലല്ല നമ്മൾ പെടേണ്ടത്. നമ്മളാണ് ആണായി നിൽക്കണം, പെണ്ണ് പെണ്ണാവണം. അതുകൊണ്ട് മുടി ആണുങ്ങൾ ആണുങ്ങളുടെ കോലത്ത്, പെണ്ണ് പെണ്ണുങ്ങളെ കോലത്ത്. ഇനി മുടി ചിലപ്പോ നരച്ചു പോകും. ആ സമയത്ത് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കറുത്തതിൽ മുക്കാൻ പാടില്ല, അത് ഹറാമാണ്. യുദ്ധ ആവശ്യത്തിന് വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ യുദ്ധം നടക്കുന്ന സമയത്ത് അവർക്ക് മുടി കറുപ്പിക്കാം. അതെന്തിനാ അനുവദിച്ചത്? യുദ്ധം നടക്കുന്നിടത്ത് ഈ നരച്ച മുടിയായിട്ട് പോയി നിന്നാൽ എതിരാളികൾ വിചാരിക്കും നമ്മൾ ഇവനെ കൊണ്ട് തുടങ്ങ ഒരു വയസ്സനത എന്ന് കരുതൂലേ. അപ്പൊ അതിനു വേണ്ടി അവിടെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ തന്നെയാണെന്ന് വരുത്താൻ മുടിക്ക് കറുത്ത ചായം പൂശ. അല്ലാത്തവരെ താടിയോ മുടിയോ ഒക്കെ നരച്ചാൽ ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് മൈലാഞ്ച് പോലുള്ളത് കൊണ്ട് ചുവപ്പോ മഞ്ഞയോ കളറ് കൊണ്ട് കളറ് കൊടുക്കാം. അത് കൊടുത്താൽ ആക്ക് നരച്ചിട്ടുണ്ട് എന്നെന്തായാലും ബോധ്യമാകും. അതേ സമയത്ത് ആ വെളുത്ത കളറ് കാണാതെയുമാകും. അത് സുന്നത്താണ്, അത് പ്രതിഫലാർഹമാണ്. ചുവപ്പോ മഞ്ഞ ചായം പൂശാം, അതേ സമയത്ത് കറുത്ത ചായം പൂശാൻ പാടില്ല. മതത്തിന്റേത് ഓരോന്നിനും നിയമങ്ങൾ, ആ നിയമമനുസരിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. അള്ളാഹുവിന് വിധേയപ്പെട്ടവൻ, അള്ളാഹുവിന്റെ നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ. ഇതേപോലെ
മൈലാഞ്ചി ധരിക്കുന്നത് വേറെയും താടിയിലും തലയിലും അല്ലാത്ത രീതി. സൗന്ദര്യത്തിന് വേണ്ടി കയ്യിലും കാലിലും മൈലാഞ്ചിട, അത് പെരുന്നാളിന്റെ അന്നൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ആർക്കാണത് സുന്നത്ത്? വിവാഹിതരായ പെണ്ണുങ്ങൾക്കാണെങ്കിൽ അവളുടെ ഭർത്താവ് നാട്ടിലുള്ളപ്പോൾ കയ്യിലും കാലിലും മൈലാഞ്ചി ധരിക്കൽ സുന്നത്താണ്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യക്റഹു അൻ തകൂന അൽ മർഅത്തു മർഹാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭർതൃമതിയായ ഒരു പെണ്ണ് കണ്ണിന് സുറുമ എഴുതുന്നില്ലെങ്കിൽ അവളോട് നബിതങ്ങൾക്ക് വെറുപ്പായിരുന്നു. ഭർത്താവ് നാട്ടിലുള്ളപ്പോ ഭാര്യമാരും കണ്ണിന് സുറുമ എഴുതണം, അത് സൗന്ദര്യത്തിന്റെ ഭാഗമാണ്, അത് ചെയ്യാതിരിക്കുക. ഇപ്പൊ നമ്മളൊക്കെ പെണ്ണുങ്ങൾ സുറുമ എഴുതാനൊക്കെ ഉഷാറാണ്, പക്ഷെ എപ്പോഴാണ്? ടെക്ടേഴ്സിൽ പോകുമ്പോഴാണ്, അല്ലെ ലാക്കട്ടറ കാണാൻ പോകുമ്പോ. ഭർത്താവിനെ കാണുന്ന സമയത്ത് സുറുമ എഴുതത് മൂക്കത്തായിരിക്കും, കരിയുണ്ടോ മറ്റോ, അല്ലാതെ കണ്ണുമ്മൽ സുറുമ ഉണ്ടാവില്ല. സൗന്ദര്യബോധം പ്രദർശിപ്പിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. ഇതുപോലെ മഹാനായ അബൂ ഹുറൈറ നിങ്ങൾ പറയുന്നു, ഭർത്തൃമതിയായ ഭാര്യ കയ്യിലും കാലിലും മൈലാഞ്ചി ധരിക്കുന്നില്ലെങ്കിൽ അവരോട് മുത്ത് നിബിതങ്ങൾക്ക് വെറുപ്പായിരുന്നു. അത് പെരുന്നാളിന് മാത്രമല്ല, ഭാര്യമാര് ഭർത്താവ് നാട്ടിലുള്ളപ്പോൾ എപ്പോഴും കൈകാലുകളിൽ മൈലാഞ്ചി അണിഞ്ഞ് സൗന്ദര്യം പ്രകടിപ്പിക്കണം ഭർത്താവിന്റെ മുമ്പിൽ. അതേപോലെ തന്നെ ആഭരണം ധരിക്കാത്ത ഭാര്യമാരോടും നബിതങ്ങൾക്ക് വെറുപ്പായിരുന്നു. ഫൈലം തജിദി ഇല്ലാ ഹർസ, ഒരു കല്ലല്ലാത്ത മറ്റൊന്നും ഒരു പെണ്ണിന് കിട്ടിയില്ലെങ്കിൽ അതിനൊരു ചരടിൽ കോർത്ത് കഴുത്തിലണിയട്ടെ എന്ന് ദുഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും അന്യരുടെ മുമ്പിലുള്ള പ്രദർശിപ്പിക്കാനുള്ളതല്ല, ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യത്തോടെ സന്തോഷത്തോടെ പ്രത്യക്ഷപ്പെടാൻ മതം അനുവദിച്ച കാര്യങ്ങളാണ്. സൗന്ദര്യബോധം അത് പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം. അതേപോലെ തന്നെ ഇനി നമ്മളെ മീശ, അതും സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. പുരുഷന്മാർക്കാണ് അല്ലാഹു തആല മീശ കൊടുത്ത, അതിനൊക്കെ ശാസ്ത്രീയമായ കാരണങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നത്. മീശ പൂർണ്ണമായും വടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന സിദ്ധാന്തമുണ്ട്. കാരണം അത് വെറുതെ തന്നതല്ല, മീശ വടിക്കാൻ നബിതങ്ങൾ പറഞ്ഞിട്ടില്ല, അത് വെട്ടാനാവാം, ചുണ്ടിനൊപ്പിച്ചു. നമ്മൾ ഈ ശ്വാസോച്ഛ്വാസം നടത്തുമ്പോ പുരുഷനാണ് സ്ത്രീയെക്കാൾ കൂടുതൽ ശക്തിയിൽ ശ്വാസം വലിക്കുന്നത്. അതുകൊണ്ട് ധാരാളം പൊടിയും പുകയൊക്കെ പുരുഷന്റെ മൂക്കിലേക്ക് കയറിപ്പോകാൻ സാധ്യത, പെണ്ണിനേക്കാൾ ശക്തിയിൽ വലിക്കാൻ. അപ്പോ പെണ്ണിനുള്ള പ്രതിരോധ ശേഷി പോരാ ഇതിൽ പുരുഷന്, അതിനാണ് പുറത്ത് ഒരരിപ്പയും കൂടി വെച്ചത് മീശ അതിനുള്ളതാണ്. അത് പൂർണ്ണമായും വടിക്കുമ്പം പ്രതിരോധ ശേഷി കുറയുന്ന അലർജിയുടെ അസുഖം വരും, പലതും വരും. അപ്പൊ പൂർണ്ണമായും മീശ വടിക്കേണ്ട ആവശ്യമില്ല, അത് വെട്ടി ഒതുക്കുക. വെട്ടുമ്പം ചുണ്ടിനൊപ്പിച്ചു ഷാരിബ് എന്ന് അതിനെ അറബി പറയാം, കുടിക്കുന്നു എന്ന് അതിന്റെ അർത്ഥം. ചായ കുടിക്കുമ്പോ മൂപ്പര് കൂടുന്നതുകൊണ്ടാണ് ഈ ഷാരിബ് എന്ന് പേര്. അതിന് ഓൻ അനുവദിക്കരുത്. ചില ആൾക്കാർക്ക് മീശ വളർത്തിയത് കണ്ടാല് നേർച്ചപ്പെട്ടി ഇങ്ങോട്ട് കാണൂല, ഓനൊക്കെ എന്തെങ്കിലും ഒരു ജ്യൂസ് വാങ്ങിക്കൊടുത്താൽ ഞമ്മൾ അടങ്ങാറാണ്. പിന്നെ കരിമ്പിൻ ജ്യൂസ് അരിച്ച അരിപ്പ പോലെ ഉണ്ടാവും ഓന്റെ മീശ. ഇതൊന്നായിട്ട് തൊള്ള മൂടി കിടന്നിട്ട് അങ്ങനെ വായിലേക്ക് ഇറങ്ങുന്ന നീണ്ട മീശ പാടില്ല, അത് വെട്ടി ഒതുക്കണം. അതേസമയത്ത് താടി അത് വളർത്തുകയാണ് വേണ്ടത് പുരുഷന്മാർ. അതിനും സയന്റിഫിക്കായ കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട്. നമ്മുടെ മിക്ക നരമ്പുകളുടെയും എൻഡ് അത് മുഖത്താണത്രേ വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് ആ മുഖത്തിന് മറ്റു ഭാഗത്തൊന്നുമില്ലാത്തൊരു കൊഴുപ്പും പ്രസരിപ്പും കിട്ടുന്നത് നരമ്പുകളൊക്കെ അവിടെ വന്ന് ഇങ്ങനെ തുടിച്ചു നിൽക്കുകയാണ്. ആ സ്ഥലത്ത് അമിതമായി വെയില് കൊള്ളുന്നത് അപകടകരമാണ്. ഇതുകൊണ്ടാണ് പൊതുരംഗത്ത് എപ്പോഴും ഇറങ്ങി നടക്കേണ്ട പുരുഷന്റെ മുഖത്ത് മാത്രം അല്ലാഹു തആല താടി തന്നിട്ടുള്ളത്, അത് പൂർണ്ണമായും വടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അതേസമയത്ത് ആ പെണ്ണുങ്ങളുടെ മുഖത്തും ഇങ്ങനെ നരമ്പിന്റെ എൻഡുകൾ വന്ന് നിൽക്കുന്നില്ലേ, അവർക്ക് വെയിൽ കൊള്ളൂലേ,
അതിനാണ് അല്ലാഹു അവരോട് പറഞ്ഞത് ഫല്യദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. അവരെപ്പോഴും പൊതുരംഗത്തുള്ളവരല്ല, അത്യാവശ്യത്തിനല്ലേ പുറത്തു പോകും, അപ്പൊ മുഖമൂടി ധരിച്ചാ മതി. ആ പ്രശ്നം പരിഹരിക്കും. അല്ലാഹു തആല നമ്മൾക്ക് വെച്ച നിയമങ്ങളൊക്കെ പ്രകൃതിപരമാണ്, അതിൽ നമ്മൾ കൈകടത്താതിരുന്നാൽ മതി. അപ്പൊ താടി വളർത്തുക, മീശ വെട്ടി ഒതുക്കുക, ഇങ്ങനെയാണ് നമ്മൾ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത്. താടി വളർത്തുന്നത് ഒരു വലിയ സൗന്ദര്യമാണ്. നിങ്ങൾ നോക്കൂ സിംഹത്തെ, സിംഹത്തിന്റെ കൂട്ടത്തില് ആൺ സിംഹത്തിനാണോ സൗന്ദര്യം, പെൺ സിംഹത്തിനാണോ സൗന്ദര്യം? ആണിനല്ലേ. എന്തുകൊണ്ട്? മൂപ്പര താടിയാണ് അല്ലേ. കോഴികളിൽ പിടക്കോഴിക്കാണോ സൗന്ദര്യം, പൂവൻ കോഴിക്കാണോ? പൂവൻ കോഴിക്ക് എന്തുകൊണ്ട് സൗന്ദര്യം ഉണ്ടായി? അതിന്റെ താടിയല്ലേ, അതിന്റെ പൂവ്. അതേപോലെ മയിലുകളിൽ ആർക്കാണ് സൗന്ദര്യം, ആൺമയിലിനോ പെൺമയിലിനോ? ആൺമയിൽ അതിന്റെ താടി, അതിന്റെ ജടയും അതിന്റെ രോമങ്ങളുമാണ്, അത് സൗന്ദര്യമാണ് എന്ന ബോധം മനുഷ്യനുണ്ടായാ മതി. ഇത് വടിക്കലാണ് സൗന്ദര്യം എന്ന മിഥ്യാധാരണ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇതുപോലെ പിന്നെയും പുരികത്തിന്റെ കാര്യമുണ്ട്. കണ്ണിന്റെ മേലെ ഒരു മീശ, അതല്ല ആണിനും കൊടുത്തിട്ടുണ്ട് പെണ്ണിനും കൊടുത്തിട്ടുണ്ട്. ഓരോന്നും നമ്മൾ ശരിക്കും സൂക്ഷിക്കണം. മൂക്കിന്റെ ചോടുള്ള മീശ പെണ്ണിനില്ല, അതേസമയത്ത് കണ്ണിന്റെ മേലുള്ളതോ അത് ആണിനും പെണ്ണിനും ഉണ്ട്. രണ്ടാക്കും ആവശ്യമുള്ളതാണ്. എന്താണ് അതിന്റെ ആവശ്യമെന്നറിയാൻ അത് പൂർണ്ണമായും വടിച്ചു നോക്കിയാൽ ഉടനെ മനസ്സിലാവും. കണ്ണ് കാണൂല, സൂര്യന്റെ വെളിച്ചം നേരെ കണ്ണിലൊന്ന് പതിക്കും, വെള്ളമൊലിക്കും, നമുക്ക് നോക്കാൻ കഴിയില്ല. ഒരു ലൈറ്റിന്റെ അടുത്ത് നിന്നാൽ കരഞ്ഞു പോവും, കാരണം ആ ലൈറ്റ് നേരെ കണ്ണിൽ വന്ന് പതിക്കും. ഇപ്പൊ പുരികളുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നത്. അതുകൊണ്ട് ആണിനും പെണ്ണിനൊക്കെ തന്ന പുരികം അത് താടി വടിക്കും പോലെ, മീശ വടിക്കും പോലെ വെട്ടലും വടിക്കലൊന്നും പാടില്ല, അത് അവിടെ വെച്ചോളാം. പിന്നെ പുരികം പിഴുതെറിയുന്നവരുണ്ട്, അത് വടിച്ചു നീക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു അത് നിഷിദ്ധമാണ്, ഹറാമാണ്. ലഅനല്ലാഹുൽ വാശിമത്ത വൽ മുസ്തൗസിമ എന്ന് തുടങ്ങുന്ന സുദീർഘമായ ഒരു ഹദീസ് സൗന്ദര്യ ബോധത്തിന്റെ തെറ്റായ വശങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് നബിദങ്ങൾ പറയുന്നുണ്ട്. പുരികം വടിക്കുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇന്ന് പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നല്ലൊരു ടീം പുരികത്തിമ്മൽ കളിക്കുന്നവരുണ്ട്. അത് വടിക്കുന്നതും അത് നേർത്തതാക്കുന്നതുമൊന്നും ഇസ്ലാം അംഗീകരിച്ച സൗന്ദര്യത്തിന്റെ ഭാഗമല്ല. അത് ചെറുതാക്കിയോണ്ട് വലിയ ഗുണമൊന്നുമില്ല. അത് വലിയ പുരികളുള്ളവർക്ക് അതാണ് കൂടുതൽ സൗന്ദര്യം. അത് നിലനിർത്താവണ്ട, അത് പറിക്കാനോ വടിക്കാനോ ചെറുതാക്കാനോ ഒന്നും പോകണ്ട. അതേസമയത്ത് മുഖത്തുള്ള മുടി പറിക്കുക പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല. മുഖത്തുള്ള മുടി പറിച്ച് പ്രത്യേക മേക്കപ്പ് ചെയ്യുന്ന സ്വഭാവം ഇന്ന് വ്യാപകമാണ്. അള്ളാഹുവിന്റെ ഹബീബ് നിരോധിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ശരീരത്തിൽ പച്ച കുത്തുന്ന ഏർപ്പാടുണ്ട്, മതം നിരോധിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ അംഗീകരിക്കാത്ത സൗന്ദര്യ ബോധം ഇത് നമ്മൾ ഒഴിവാക്കണം. അംഗീകരിച്ച സൗന്ദര്യ പ്രദർശനം, സൗന്ദര്യ പ്രവർത്തനം ഇതൊക്കെ നമുക്ക് നടത്തുകയും പ്രകടിപ്പിക്കുകയും ചെയ്യാം. ഇതേപോലെ എണ്ണ തേക്കുക ആഘോഷത്തിന്റെ ഭാഗമായും അല്ലാതെയും ഒന്നിടവിട്ട് എണ്ണ തേക്കൽ സുന്നത്താണ്, അല്ലെങ്കിൽ ആവശ്യാനുസരണം എണ്ണ തേക്കൽ സുന്നത്താണ്. മഖ്ദൂം തങ്ങൾ ഫത്വുൽ മുഇൻ എഴുതി വെച്ചിട്ടുണ്ട്. എണ്ണ തേക്ക ഞാൻ തീരെ എണ്ണയാണ് ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞ് വലിയ ആളാണ് ആൾക്കാരുണ്ട്. അതല്ല, എണ്ണ തേക്കലാവണ്ട, എണ്ണതേ. ഇതുപോലെ തന്നെ സുർമ എഴുതും, അത് ആണിനും പെണ്ണിനൊക്കെ സുന്നത്തുള്ളതാണ്. ഇതേപോലെ സുഗന്ധം ഉപയോഗിക്കുക. ആണുങ്ങൾ അല്പം നല്ല വാസനയുള്ളതാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ സ്ത്രീകൾ വളരെ ലൈറ്റ് സ്മെല്ലുള്ളതായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതേസമയത്ത് പുറത്തിറങ്ങിപ്പോകുമ്പോ അങ്ങാടിയിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ അടിച്ചു വീശുന്ന വിധത്തിൽ അന്യരുടെ മൂക്കിലേക്ക് വാസന എത്തുന്ന തരത്തിലുള്ള അത്ര ഉപയോഗിച്ച് സ്ത്രീകൾ നടക്കാൻ പാടില്ലെന്ന് നബിദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മോശപ്പെട്ട ചിന്തകൾക്കും ആലോചനകൾക്കും കാരണമായിത്തീരും. അവിടുന്ന് പറഞ്ഞു അയ്യു അമ്രാ തഅത്തറത്തിലെ വൈരി സൗജിഹ ഫഹിയ സാനിയ, ഏത് പെണ്ണാണോ
അവൾ തന്റെ ഭർത്താവിന് വേണ്ടിയല്ലാതെ സുഗന്ധം ഉപയോഗിച്ച് ഇറങ്ങിയാൽ അവൾ വ്യഭിചാരിണികളുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് പുറത്തു പോകുമ്പോഴൊക്കെ അത്ര ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം എന്നുണർത്തുകയാണ്. അതേപോലെ പിന്നെ ആഭരണം, പുരുഷനും പെണ്ണിനും വ്യത്യസ്തമായ ഹുക്കമാണ്. ആണുങ്ങൾ വെള്ളിയുടെയോ സ്വർണത്തിന്റെയോ ആഭരണങ്ങൾ ഉപയോഗിക്കേണ്ടവരല്ല. പുരുഷന്മാർക്ക് അള്ളാഹു കൊടുത്തത് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ചില ശാരീരികമായ അവസ്ഥ തന്നെ അവർക്ക് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. പുരുഷന്റെ ശരീരത്തിന്റെ ദൃഢതയും വടിവും ആരോഗ്യവും പെണ്ണിനല്ല കൊടുത്തിട്ടില്ല. അതേസമയത്ത് പെണ്ണിന് അലങ്കാരം പുറത്തുനിന്ന് എടുത്തിട്ട് വേണം, പുരുഷനത് വേണ്ട. ഓനൊരു തുണി എടുത്തിട്ട് കൈയ്യൊണ്ടൊന്ന് മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവന്റെ സൗന്ദര്യമായി. പെണ്ണ് ഒന്ന് സൗന്ദര്യമുള്ളവളാണെങ്കിൽ പണിയെത്തണ്ടെന്ന് അറിയങ്ങൾ ചിലതൊക്കെ പിടിച്ച് കെട്ടി, ചിലതൊക്കെ ഒന്ന് വാർന്ന് റെഡിയാക്കി, ചിലതൊക്കെ രണ്ട് വരട്ട്, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട രണ്ട് വസ്തുക്കൾ പെണ്ണിന് സംവരണം ചെയ്യപ്പെട്ടു. അതേതാ? വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വസ്ത്രമായ പട്ടുവസ്ത്രം ആണിന് ഹറാമാണ്. പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല, അത് വിരിച്ച് അതിലിരിക്കാൻ പാടില്ല, അതുകൊണ്ടൊരു മേലാപ്പ് കെട്ടി അതിന്റെ താഴെ ഇരിക്കാൻ പാടില്ല. പുരുഷൻ പട്ട് ഉപയോഗിച്ചുകൂടാ, അത് പെണ്ണുങ്ങൾക്ക് സംവരണം ചെയ്യപ്പെട്ടതാണ്. ഇതുപോലെ സ്വർണം, അതാണ് ആഭരണങ്ങളുടെ രാജാത്തി, അത് പെണ്ണുങ്ങൾക്ക് സംവരണമാണ്, ആണ് ഉപയോഗിച്ചുകൂടാ. ഇതുപോലെ പെണ്ണിനെ പരിഗണിച്ച വേറെ ഏത് മതമാണ് ലോകത്തുള്ളത്? ആണുങ്ങൾ സ്വർണം ഉപയോഗിച്ചുകൂടെ പട്ടു, രണ്ടും പെണ്ണുങ്ങൾ കൊടുത്തു. ആണുങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ഒരേ ഒരു ആഭരണം ഏതാണ്? അത് ഒരു വെള്ളിയുടെ മുതിര, വെള്ളിയുടെ ഒരു മുതിര, ഒറ്റ മുതിര. അതെവിടെ ധരിക്കലാണ് പുണ്യം? വലത് കൈയിന്റെ ചെറുവിരലിലോ അല്ലെങ്കിൽ ഇടത് കൈയിന്റെ ചെറുവിരലിലോ ധരിക്കണം. അല്ലാത്ത വിരലിൽ ധരിച്ചാൽ അത് കറാഹത്താണെന്നും അല്ല ഹറാമാണെന്ന് പറഞ്ഞ ഇമാം മദ്റൈ റളിയല്ലാഹുവിനെ പോലുള്ള പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് ഈ സുന്നത്ത് എടുക്കുമ്പം വലത് കൈയിന്റെ ചെറുവിരലിൽ തന്നെ ധരിക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലാത്തത് ഉപേക്ഷിക്കുക. ഒന്നിലേറെ മോതിരം നമ്മൾ ധരിക്കാതിരിക്കുക ഒരേ സമയത്ത്. ചില ആൾക്കാരൊക്കെ പത്ത് വരലും പോലും മോതിരം കണ്ടാൽ നമ്മൾ ചോ ഏതോ ഔലിയാണ്, ഔലിയെന്ന് പറഞ്ഞാൽ ശറയിനെതിരെ ചെയ്യുന്നു എന്നാണ് നമ്മുടെ വിചാരം. അങ്ങനെയല്ല, വെള്ളിന്റെ മോതിരം ഒന്നേ. ഇനി വെള്ളി അല്ലാത്തതോ? ചില ആൾക്കാരുണ്ടല്ലോ കൗത്തിലി ഒരു പട്ടം ഉണ്ടാവും, നായന്റെ കൗത്തിലുള്ള മതിരി സ്റ്റീലിന്റെ സാധനം അല്ലേ, ഒരു മുക്കിന്റെ കൈമലൊരു വള, ഒരു ചങ്ങല, ഇതൊക്കെ ഇപ്പോഴത്തെ ഫാഷനാണ്. ഇതിപ്പോ വെള്ളിന്റെയും സ്വർണത്തിന്റെയും അല്ലെങ്കിലും ആണുങ്ങൾ അതൊന്നും ധരിക്കാൻ പാടില്ല. അതൊക്കെ ഒരു പെൺകോലം കിട്ടുന്ന കൂട്ടത്തിലാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കി മതം അംഗീകരിച്ച രീതിയിലുള്ള സൗന്ദര്യവും സന്തോഷ പ്രകടനവുമാണ്. അതേസമയത്ത് പെണ്ണിന് വെള്ളിയുടെയും സ്വർണത്തിന്റെയും ആഭരണങ്ങൾ ധരിക്കാം. ദൂർത്ത് എന്ന് പറയുന്ന അവസ്ഥ വരാത്ത വിധത്തിൽ, ദുർവ്യയം വരാത്ത വിധത്തിൽ അത് അനുവദിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ പ്രധാനപ്പെട്ട സാമൂഹിക ആഘോഷം കൂടെ പറയുകയാണ്. അതാണ് നമ്മളെ തൊട്ടു മുമ്പിൽ നാം കാത്തിരിക്കുന്ന സന്തോഷത്തിന്റെ ദിനമായ ചെറിയ പെരുന്നാൾ ആഘോഷം. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ, നിസ്സോഇമി ഫർഹത്താനി ഫർഹത്തുൻ ഇന്ദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇന്ദ ലിഖായി റബ്ബിഹി. നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഒന്ന്, അവന്റെ നോമ്പ് അവസാനിപ്പിക്കുമ്പോഴുള്ള സന്തോഷമാണ്. നോമ്പ് അവസാനിപ്പിക്കുമ്പോഴുള്ള സന്തോഷം, അത് ഓരോരോ ദിവസം അവസാനിപ്പിക്കുമ്പോഴുള്ളതാണെന്നും അർത്ഥം പറയാം. അപ്പോഴുള്ള സന്തോഷം എന്താ? ഈ ബിരിയാണിയും വിഭവങ്ങളൊക്കെ മുന്നിൽ കാണുന്ന സന്തോഷ, അതൊരു തമാശയുള്ള സന്തോഷം അതല്ല. ഒരു വിശ്വാസിക്ക് ആഹ്ലാദം ഉണ്ടാക്കുന്ന വലിയൊരു സന്തോഷം അല്ല അത്, അതും ചെറിയൊരു സന്തോഷമാണ്. പക്ഷെ അപ്പൊ നമ്മളെ യഥാർത്ഥ സന്തോഷം എന്താ? അൽഹംദുലില്ലാ, പടച്ചോന് വേണ്ടി ഒരു നോമ്പ് നോറ്റുകിട്ടിയല്ലോ. ഇന്ന് 15-ാമത്തെ നോമ്പ് പൂർത്തിയാക്കാൻ പോകുമ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി 15 നോമ്പ് നോറ്റല്ലോ, ഇതാണ് ആ സന്തോഷമെങ്കിൽ. മറ്റൊരർത്ഥം ഇന്ദ ഫിത്രിഹി എന്ന് പറഞ്ഞാൽ നോമ്പ് 30 പൂർത്തീകരിച്ച് ഒരു മാസം കഴിഞ്ഞ് ഈദുൽ ഫിത്ർ എന്ന് പറയുന്ന സന്തോഷമാണ്. അത്
അതാണ് ലിസ്വായ്മി ഫർഹത്താനി ഫർഹത്തുനിന്ദ ഫിത്രി, നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്ന സന്തോഷം. ആ സന്തോഷം എന്തിന്റെ പേരിലാണ്? ഒരു മാസത്തെ പരിശീലനത്തിന് അള്ളാഹു നമ്മളെ വിളിച്ചു. നോമ്പ് ഒന്ന് മുതൽക്ക് നമ്മൾ നോമ്പെടുത്തു, തറാവീഹ് നിസ്കരിച്ചു, സാധ്യമായത്ര ഇത്തിക്കാഫിരുന്നു, ധാരാളം ഖുർആൻ ഓതി, ഇസ്തിഗ്ഫാർ ചൊല്ലി. ആ പരിശീലനത്തിലൂടെ നീളം പങ്കെടുത്ത സംതൃപ്തി, ആ സന്തോഷം അതാണ് വലി തുക്മിലുല്ലിദ്ദ. ഈ നിശ്ചിത എണ്ണം കൃത്യമായി പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ പൂർത്തീകരിച്ച് റമദാനിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ചവർക്ക് വിജയ ആഹ്ലാദം പ്രകടിപ്പിക്കാനാണ് വലി തുക്കബ്ബിറുല്ലാഹ അലമാഹദാക്കും. ഇങ്ങനെ ഒരവസരം തന്ന് നമുക്കതാ സൗകര്യമൊരുക്കി തന്ന അള്ളാഹുവിനെ സിന്ദാബാദ് വിളിക്കാൻ, തക്ബീർ ചൊല്ലാൻ, അതാണ് ആഹ്ലാദ പ്രകടനം. ഇലക്ഷനിൽ ജയിച്ചവര് ആഹ്ലാദം പ്രകടനം നടത്തുന്നില്ലേ? ഇതുപോലെ ഒരു മാസത്തെ പരിശീലനത്തിൽ പങ്കെടുത്ത് വിജയിച്ച ആളുകൾ അള്ളാഹനെ പ്രകീർത്തിച്ച് തക്ബീർ ചൊല്ലുന്നു. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത് വിജയത്തിന്റെ വിജയപേരി മുഴക്കുകയാണ്. ഈ ആഘോഷം ആത്മീയതയിൽ ചാലിച്ച അല്ലാഹുവിന് ശുക്ർ ചെയ്യാനുള്ള ആഘോഷമാണ്. അതാർക്കുള്ളതാണ്? റമദാനിനെ വേണ്ട പോലെ സ്വീകരിച്ചവർക്കുള്ളതാണ് പെരുന്നാൾ ആഘോഷം. നോമ്പോൽക്കാതെ നടന്നു റമദാനിലെല്ലാം തോന്നിവാസം ചെയ്തവന് പെരുന്നാളില്ല. പെരുന്നാള് നോമ്പ് നോറ്റവന്റെ ആഘോഷമാണ്. ആ ആഘോഷത്തിലും മതത്തിനൊരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തക്ബീർ തന്നെ. ചെറിയ പെരുന്നാളാണെങ്കിൽ റമദാൻ 29 മാസപ്പിറവി കണ്ടാൽ അന്ന് പിന്നെ പെരുന്നാളായി എന്ന് ബോധ്യായി. അവിടം മുതൽക്ക് തക്ബീർ ചൊല്ലണം. ഇടതടവില്ലാതെ തക്ബീർ വേണം. വീട്ടിൽ വെച്ച് ഉമ്മമാര് റോട്ടിലേക്ക് കേൾക്കാത്ത വിധം പൊരന്റെ ഉള്ളിൽ കേൾക്കുന്ന വിധത്തിൽ തക്ബീർ ചൊല്ലണം. കുട്ടികൾ തക്ബീർ ചൊല്ലണം. വഴിയിലൂടെ നടന്ന് തക്ബീർ ചൊല്ലണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നുണ്ട്, മദീനയിൽ തെരുവിലൂടെ കുട്ടികൾ തക്ബീർ ജാഥ നടത്താറുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും തക്ബീർ, പള്ളികളിൽ നിന്ന് തക്ബീർ. അത് മാസം കണ്ടു എന്ന് കേട്ടാൽ ഒരു 3 തക്ബീറിലെ മൈക്കോഫാക്കുക എന്നതല്ല. ആ തക്ബീർ ഏതുവരെ സുന്നത്താണ്? അത് ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെ ആ തക്ബീർ തുടരുകയാണ്. ജമാഅത്തിന് പോകാത്ത ഒരാളാണെങ്കിലോ, അയാൾ എപ്പോഴാണോ പെരുന്നാളിന് തക്ബീർ കെട്ടുന്നത് അതുവരെ തക്ബീർ അല്ലൽ സുന്നത്താണ്. ഇനി ഒരാൾ തീരെ പെരുന്നാളും കരിക്കുന്നില്ല, എന്നാ പെരുന്നാൾ ഉണ്ടാകുന്ന ലുഹുർ വരെ തക്ബീറിന്റെ സമയമാണ്. അങ്ങനെ ചെറിയ പെരുന്നാളിന് ഇടതടവില്ലാതെ തക്ബീർ, വലിയ പെരുന്നാളിന് കുറച്ചും കൂടെ തക്ബീറുണ്ട്, ഞാൻ അങ്ങോട്ട് ഇപ്പൊ കടക്കുന്നില്ല. ഇതേപോലെ പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ചെയ്യേണ്ട മറ്റൊരു കർമ്മം എന്താണ്? നമുക്ക് ആഘോഷങ്ങളിലൊക്കെ ആഹാരം കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അല്ലേ? നമ്മൾ കണ്ടല്ലോ, കുട്ടി ജനിച്ചാൽ അവിടെ പോത്തിനാർത്തു, ഇനിയോ കല്യാണം കഴിക്കുമ്പോ അവിടെയും വലിയമത്ത് സദ്യ, ഇനി ചെറിയൊരു നാൾ വരുമ്പോ അവിടെ ജനങ്ങൾക്ക് മുഖ്യാഹാരം അരി കൊടുക്കണം, ബലി പെരുന്നാൾ വരുമ്പോ ബലി അർത്തു കൊടുക്കണം. ഇതാണ് ആഘോഷം എന്നത് പാപപ്പെട്ടവർക്ക് കൂടി സഹായം ചെയ്തു കൊടുക്കലാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫിത്ർ സക്കാത്ത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി. ഫിത്ർ സക്കാത്തിനെ അല്ലാഹുവിന്റെ റസൂല് നിർബന്ധമാക്കിയത് നോമ്പിൽ വന്നുപോയ ന്യൂനതകളൊക്കെ പരിഹരിക്കാനും പ്രധാനപ്പെട്ട ഒരാഘോഷ ദിവസം ഒരൊറ്റ മുസ്ലിം വീടും പട്ടിണി കിടക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കാനുമാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള മതമാണ് ഇസ്ലാം.
ആഘോഷവേളകളിൽ പാവപ്പെട്ടവൻ കൂടെയില്ലാത്തൊരാഘോഷത്തിന് അർത്ഥമില്ല. അതുകൊണ്ട് അവരെ വീട്ടിലേക്കും മുഖ്യ ആഹാരം അന്ന് എത്തണം. അതോടൊപ്പം നമ്മൾ നോമ്പിന്റെ ന്യൂനതകളൊക്കെ പരിഹരിക്കണം. സക്കാത്ത് ഒരു വലിയ വിഷയമാണ്. നമ്മൾ ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ട്, കൊടുക്കേണ്ടാത്ത അവസ്ഥ. ഒരാളെ കയ്യിൽ നോട്ട് എത്ര ഉണ്ടോ, എങ്ങനെയാണ് അതിന്റെ സക്കാത്ത് കണക്കാക്കുക? ഒരു കച്ചവടക്കാരൻ അയാളെ കടയുടെ സക്കാത്ത് എങ്ങനെ കൊടുക്കണം? ഇങ്ങനെ തുടങ്ങി കുറിയിടപാടിന് സക്കാത്തുണ്ടോ? വൈവിധ്യമാർന്ന സക്കാത്തുമായി ബന്ധപ്പെട്ട അത്യാവശ്യ മസലകളൊക്കെ ക്രോഡീകരിച്ച് ഒരു ചെറിയ പുസ്തകം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുട്ടികളാരുണ്ടോ അവിടെ? നമ്മളെ ഡ്രൈവർ എടുത്തിട്ടുണ്ടാവും. അതെല്ലാവരും ഒരു കോപ്പി വാങ്ങണം. SVS ദാവാ സെല്ല് പുറത്തിറക്കിയതാണ്. അതിനെന്തെങ്കിലും ഒരു സംഭാവന നിങ്ങൾ കൊടുത്താൽ മതി, പൈസ ഒന്നും കണക്കാക്കണ്ട. ആ ജുനൈദില്ലേ, എടാ പോയി, ഇല്ലെങ്കിൽ ആ വണ്ടിയിലുണ്ടാവും, അത് വാങ്ങിട്ട് കുട്ടികളാരൊന്ന് കൊടുക്കുക, ഉമ്മമാർക്കൊക്കെ കൊടുക്കാം. കുറച്ച് കോപ്പിയുള്ളൂ, അത് വളരെ ഉപകാരപ്രദമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അങ്ങനെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം റമദാനിന്റെ ഭാഗമായി. ഈ നോമ്പിന്റെ ന്യൂനതകൾ പരിഹരിക്കാൻ സയ്യിദുന വഖീർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിസ്കാരത്തിൽ സഹ്വിന്റെ സുജൂദ് എന്തെല്ലാം പോരായ്മകളെ പരിഹരിക്കുന്നുവോ അതേപോലെ പോരായ്മകളെ പരിഹരിക്കാനുള്ളതാണ് ഫിത്ർ സക്കാത്ത്. ആർക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുക? അത് ഒന്ന്, റമദാനിന്റെ അവസാന ഭാഗത്തും പെരുന്നാളിന്റെ ആദ്യ ഭാഗത്തും ഉള്ളവരുടെ പേരിലേ സക്കാത്ത് നിർബന്ധമുള്ളൂ. എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ അന്ന് രാത്രി നമ്മളെ വീട്ടിലൊരു കുട്ടി ജനിച്ചു, ആ കുട്ടിന്റെ പേരിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. റമദാൻ അവസാനത്തെ ദിവസം 29-ന്റെ അന്ന് മഗ്രിബ് ആകുന്നതിന് മുമ്പ് നമ്മളെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചു, അയാളെ പേരിലും ഫിത്ർ സക്കാത്ത് വേണ്ട. കാരണം അയാള് പെരുന്നാളിന്റെ ആദ്യത്തിൽ ഹയാത്തിലില്ല, ഈ കുട്ടിയോ റമദാന്റെ അവസാനത്തിലും ഹയാത്തിലില്ല. ഇതുപോലെ ഒരാൾ പെരുന്നാൾ രാവിന്റെ അന്ന് ഒരു ഭാര്യനെ കല്യാണം കഴിച്ചു, ആ ഭാര്യക്ക് ഇയാളെന്ത് കൊടുക്കണ്ട? ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. കാരണം ഇയാളെ ഭാര്യയായിട്ട് ഇയാൾ ഇവള് റമദാന്റെ അവസാനത്തിൽ ഇവന്റെ ഭാര്യ അല്ലാത്തതുകൊണ്ട്. അപ്പൊ റമദാന്റെ അവസാനത്തിലും പെരുന്നാളിന്റെ ആദ്യത്തിലും ഉള്ളവരുടെ പേരിലേ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. എത്രയാണ് ഫിത്ര സക്കാത്ത് കൊടുക്കേണ്ടത്? അത് 4 മുദ്ദ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഏകദേശം ചില നാടുകളിലൊക്കെ 2-600, 2-800, 3 കിലോ വരെയൊക്കെ കൊടുക്കുന്ന നാടുകളുണ്ട്. അതെത്രയാണോ നിങ്ങളാ പതിവായി കൊടുക്കണം, അങ്ങനെ കൊടുത്താൽ മതി. അത് തൂക്കി നോക്കിയാൽ ചിലപ്പോൾ അട്ടുമുടിഞ്ചിര വ്യത്യാസം. അപ്പൊ ഒരു നാട്ടിൽ നിന്നിട്ട് അത്ര കൊടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കലാപം ഉണ്ടാവും. കാരണം ഇവിടെ എത്രയേ കൊടുക്കല് എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാവും. ഇവിടെ എത്രയേ കൊടുക്കലിച്ചാല് അത് കൊടുക്ക. ഏകദേശം ഒരു 3 കിലോന്റെ അടുത്തുണ്ടായാൽ സംശയമൊന്നുമില്ല 4 മുദ്ദ് ആവും. അത്രയും ഫിത്ർ സക്കാത്ത് വീട്ടിലുള്ള ചെറിയവർ, മുതിർന്നവർ എല്ലാവരുടെയും തലയെണ്ണീട്ട് അവരെ പേരിൽ കൊടുക്കണം. ഏത് മുതൽക്കാണ് ഇത് കൊടുക്കൽ നിർബന്ധമാകുന്നത്? പെരുന്നാളായത് മുതൽക്കാണ്. എങ്കിലും നോമ്പുമായി ബന്ധപ്പെട്ട സക്കാത്തായതുകൊണ്ട് റമദാൻ 1 മുതൽക്ക് കൊടുക്കുന്നതിന് വിരോധമല്ല. 1 മുതൽക്ക് കൊടുക്കുന്നതിന് വിരോധമല്ല, കാരണം നോമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സക്കാത്ത്. എന്നാൽ പെരുന്നാളിന്റെ അന്ന് നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് കൊടുത്തു വീട്ടലാണ് ഏറ്റവും ശ്രേഷ്ഠം. നിസ്കാരത്തിന്റെ മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുത്തുവിട്ടു. അപ്പൊ പെരുന്നാളായി എന്നറിഞ്ഞാൽ അന്ന് രാത്രി തന്നെ അർഹരായ ആളുകളുടെ വീട്ടിലേക്ക് ഫിത്ർ സക്കാത്ത് നമ്മൾ എത്തിച്ചുകൊടുക്കുക, നമ്മളെ ബാധ്യത. അതിങ്ങോട്ട് വരാൻ കാത്തുക്കാം. ഇനി സാധാരണ നമ്മളെ വീട്ടിലേക്ക് സക്കാത്തിന് വരുന്ന ഒരാളുണ്ട്, അയാൾ നമ്മൾ അങ്ങോട്ട് പോകാൻ തന്നെ ഇങ്ങോട്ട് വരുമെങ്കിൽ അയാൾക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. അല്ലാത്തത് വേഗം അർഹരിലേക്ക് നമ്മൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്ന രീതി, ഇതാണ് വിതരണത്തിന് ഏറ്റവും നല്ല അഭിമാനകരവും പ്രതിഫലാർഹവുമായ രീതി. ആരെ ഇങ്ങോട്ട് വരുത്തലല്ല. ഇനി ആരെങ്കിലും നമ്മളെ വീട്ടിലേക്ക് വന്നാൽ അതൊരു യാചനയല്ല, അവകാശം വാങ്ങാൻ വേണ്ടി വരികയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യാം. ഇതേപോലെ ഈ സക്കാത്ത് പെരുന്നാളിന്റെ പകലിനെയും വിട്ട് പിന്തിച്ചാൽ അത് ഹറാമായി.
ഏറ്റവും ചുരുങ്ങിയത് പെരുന്നാളിനന്ന് മഗ്രിബിന്റെ മുമ്പ് എന്തായാലും അർഹരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണം. പിന്നെ വൈകിച്ചാൽ ഹറാമിന്റെ കുറ്റം കിട്ടും എന്നും കൂടി നമ്മൾ അറിയാം. അവനവൻ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരു സഹോദരി, അവൾ ഭർത്താവിന്റെ കൂടെ ഭർത്താവിന്റെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. പ്രസവത്തിന് വേണ്ടി ഇപ്പൊ പോയത് അവർക്ക് ആ സ്വന്തം വീട്ടിലേക്കാണ്. എന്നാൽ ഇപ്പം ഭർത്താവിന്റെ നാട്ടിൽ ഫിത്ർ സക്കാത്ത് കൊടുത്താ പോരാ. ഫിത്ർ സക്കാത്ത് എവിടെ കൊടുക്കണം? ഭാര്യ ഇപ്പൊ എവിടെയാണോ താമസിക്കുന്നത് അവിടെ കൊടുക്കണം. ഇതുപോലെ തന്നെ ഗൾഫിലുള്ള ആളുകൾ അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അവിടെ കൂടെ ജോലി ചെയ്യുന്നവർ കൂട്ടത്തിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ അവരെ കൂട്ടത്തില് പല നിലക്കും പ്രയാസപ്പെടുന്നുണ്ട്. ഗൾഫുകാരെന്ന് പറഞ്ഞാൽ എല്ലാവരും സാമ്പത്തിക ശേഷിയുള്ളവരും നല്ല സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവരെ കണ്ടെത്തി കൊടുക്കുക, അതാണ് ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയും ഹുക്കുമും. അങ്ങനെ ഇനി മറ്റൊന്ന്, ഫിത്ർ സക്കാത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ശേഖരിച്ചൊരു വിതരണം നടത്തുന്നു. എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി അവര് കൊണ്ടുവന്നോ തന്നെ തിരിച്ചു വാങ്ങണ വിധത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള വിതരണം, അത് വിദഗ്ധകാര രീതിയാണ്. അതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശേഖരണ വിതരണത്തിൽ നമ്മൾ പൊട്ടുപോകരുത്. നമ്മളെ സക്കാത്ത് നഷ്ടപ്പെട്ടു പോകും. സക്കാത്ത് കൊടുക്കുന്നവൻ തന്നെ വാങ്ങാനും അർഹതയുള്ള ആളാവും. കാരണം മറ്റേ സക്കാത്ത് പോലല്ല, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ആകെ എന്തേ വേണ്ടോ? പെരുന്നാളിന്റെ അന്ന് താമസിക്കാനുള്ള വീട്, അന്നത്തെ രാവും പകലും കഴിക്കാനുള്ള ഭക്ഷണം, ആവശ്യമായ വസ്ത്രം, വേലക്കാരനോ മറ്റോ ആവശ്യം ഉണ്ടെങ്കിൽ അവര്, പിന്നെ കടം, അവിടെ കടം ബാധക വലിയ കടം ഉണ്ട്. പക്ഷെ ആ കടം വീട്ടാനുള്ള ആസ്തി പറമ്പായോ പണമായോ കയ്യിലുണ്ട് എങ്കിൽ അവരൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കും. അതിന് തോനെ വേണ്ടതില്ല. അത്യാവശ്യം താമസിക്കാനിടയുള്ള ആൾക്കാർക്കൊക്കെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. അതേ സമയത്ത് തന്നെ അവര് സക്കാത്ത് വാങ്ങാനും നിർബന്ധം. അപ്പൊ ശേഖരിച്ച് വിതരണം നടത്തുന്ന ഒരു മഹല്ലിലെ എല്ലാ സക്കാത്തും പള്ളിയിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടി അയിന്ന് കൊണ്ടുപോയാലും കൊടുത്തോലും അവരെന്നെ തിരിച്ചു വാങ്ങുന്ന രീതിയിലുള്ള സക്കാത്ത് വിതരണം, അത് ഏതുപോലെയാകും? റസൂലുള്ള പറഞ്ഞു, അങ്ങോട്ട് കൊടുത്തത് ഇങ്ങോട്ട് തന്നെ വാങ്ങുന്നവൻ ഛർദിച്ചതിലേക്ക് മടങ്ങുന്ന, ഛർദിച്ചത് തിന്നുന്ന നായയെ പോലെയാണ് നമ്മൾ കൊടുത്തതിനങ്ങോട്ട് വാങ്ങുക. അത് മതം നിർദ്ദേശിക്കാത്തൊരു രീതിയാണ്. ആ രീതിയിൽ കൊടുക്കാതെ അർഹരുടെ വീട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടുകൊടുക്ക. കൊടുക്കുന്ന ആൾക്ക് തന്നെ വാങ്ങാൻ അർഹത ഉണ്ടാവും. അപ്പൊ അവര് അത് വാങ്ങിയതിനു ശേഷം നമുക്ക് തന്നെ അത് തന്നെ തിരിച്ചെന്നാലും പ്രശ്നമല്ല. കാരണം അവര് വാങ്ങി അവരെ അർഹതപ്പെട്ടതാണ്. അതവർക്ക് വേറെയുള്ളവർക്ക് കൊടുക്കാം. അത് നമുക്ക് തന്നെ അവർ തന്നാൽ അത് പ്രശ്നമല്ല. ആ സമയത്ത് കൂട്ടിക്കലർത്തി നമ്മൾ കാർക്കും കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ തിരിച്ചെടുക്കുന്നത് പാടില്ലാത്തതാണ്. ഇങ്ങനെ സക്കാത്ത് വിതരണത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കി അള്ളാഹും റസൂലും പഠിപ്പിച്ചതുപോലെ അർഹര വീട്ടിലേക്ക് സക്കാത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അത് പെരുന്നാളാഘോഷത്തിന്റെ സന്തോഷപ്രകടനത്തിന്റെ ഭാഗമാണെങ്കിൽ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പെരുന്നാളിന്റെ അന്നുള്ള പ്രധാനപ്പെട്ട ആഘോഷം, അന്ന് നല്ല വസ്ത്രം ധരിക്കുക. നല്ല വസ്ത്രം ധരിക്കൽ മാത്രമല്ല, വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുക. അത് പെരുന്നാൾക്ക് സുന്നത്താണ്. വെള്ളിയാഴ്ച അസനുസിയ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാം. പെരുന്നാളിന്റെ അന്നായിരിക്കണം നമ്മളെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിലയുള്ളത് ധരിക്കേണ്ടത്. കാരണം അത് ആഘോഷ ദിവസമാണ്, പ്രത്യേകമായ സന്തോഷം പ്രകടിപ്പിക്കേണ്ട ദിവസമാണ് എന്ന് പറഞ്ഞ് അമിതമായി വില കൊടുത്ത് വാങ്ങണം എന്നല്ല പറഞ്ഞത്. ഉള്ളയിൽ വിലപിടിപ്പുള്ളത് ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, സുന്നത്തായ കുളി കുളിക്കുക. ഇതൊക്കെ ആണിനും പെണ്ണിനൊക്കെ സുന്നത്ത. പെരുന്നാൾക്ക് കുളിക്കുമ്പം പെരുന്നാളിന്റെ സുന്നത്ത് കുളി കുളിക്കുന്നു എന്നുള്ള നെയ്യത്ത് മറക്കരുത്. അങ്ങനെ കുളിച്ച് അത്തറ പൂശി സുഗന്ധം ഉപയോഗിച്ച് സൗന്ദര്യം പ്രദർശിപ്പിക്കുക, പ്രകടിപ്പിക്കുക, ഇത് പെരുന്നാളിന്റെ അന്ന് സുന്നത്താണ്. അതോടൊപ്പം തന്നെ പെരുന്നാൾ ആഘോഷത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് അന്നത്തെ നിസ്കാരമാണ്. ആണുങ്ങളൊക്കെ പള്ളിയിലേക്ക് പോയി പെരുന്നാൾ നിസ്കരിക്കലാണ് ശ്രേഷ്ഠത. അതിന് ഏതെങ്കിലും മൈതാനിയോ തെരുവുകളോ തിരഞ്ഞെടുക്കൽ പുണ്യമില്ല. അതേസമയത്ത് ഇസ്ലാമിക ലോകത്ത് ചില സ്ഥലങ്ങളിൽ ഹനഫി മദ്ഹബിന്റെ തത്വമനുസരിച്ച് ഒരു സ്ഥിതിയുണ്ട്.
ഈദ്ഗാഹിൽ ചെന്ന് നിസ്കരിക്കുന്ന സ്വഭാവമുണ്ട്. ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി വാങ്ങി അതിന് മാറ്റിവെച്ച് അതിന് മതിലൊക്കെ കെട്ടി നജസാകാതെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈദ്ഗാഹ് എന്ന് പറഞ്ഞത്. അത്തരത്തിലുള്ള ഈദ്ഗാഹിൽ പോയി നിസ്കരിക്കുന്നവരുണ്ട്. ഹനഫി മദ്ഹബിൽ അവർ ഏറ്റവും ശ്രേഷ്ഠത പറയുന്നത് ഈദ്ഗാഹിൽ പോയി നിസ്കരിക്കലാണ് എന്നാണ്. കാരണം അവരെ മദ്ഹബിന്റെ തത്വം എല്ലാ ആളുകളും ഭരണാധികാരിന്റെ നേതൃത്വത്തിൽ വന്ന് ഒരു സ്ഥലത്ത് നിന്ന് ജമായത്തായിട്ട് നിസ്കരിക്കണം പെരുന്നാൾ നിസ്കാരം എന്നതാണ്. ഷാഫി മദ്ഹബിൽ അത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നതാണ്. പള്ളി സൗകര്യം ഇല്ലെങ്കിലാണ് ഈദ്ഗാഹിലേക്ക് പോകേണ്ടത് എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. അതിന് മഹാൻ പറയുന്ന തെളിവെന്താണ്? നബിതങ്ങളെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ പള്ളിയിൽ പെരുന്നാൾ നിസ്കാരം നടത്തിയത് കുറവാണ്. നബിതങ്ങൾ പെരുന്നാൾ നിസ്കരിച്ചത് അധികവും ഈദ്ഗാഹ് പോയിട്ടാണെന്നുള്ളത് ശരിയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ മക്കയിലെ ഹറം പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പള്ളിയിൽ നിന്ന് ജമാഅത്ത് നടത്താനാണ് നിർദ്ദേശം കൊടുത്തതും സ്വഹാബത്ത് നിസ്കരിച്ചതും മക്കക്കാരെ നിസ്കരിച്ചതും. അപ്പം എന്തുകൊണ്ട് നബിതങ്ങൾ മദീനയിലെ പള്ളിയിൽ നിന്ന് പുറത്തുപോയി എന്നത് ചിന്തിക്കേണ്ടതാണ്. നിരുപാധികം പള്ളി വിട്ട് പുറത്തു പോകലാണ് പെരുന്നാൾ നിസ്കാരത്തിന് പുണ്യമെങ്കിൽ മക്കയിലും ഈദ്ഗാഹിലും പോകണ്ടേ? അപ്പൊ അതിന്റെ കാരണം എന്താ? മക്കയിലെ പള്ളി അന്ന് വലിയ സൗകര്യമുള്ള പള്ളിയാണ്. പള്ളി സൗകര്യം ഉണ്ടാവുമ്പം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയിലെ സ്ഥലമാകുന്ന പള്ളിയിൽ തന്നെയാണ് പെരുന്നാൾ നിസ്കരിക്കേണ്ടത്. മദീനത്തെ പള്ളി അന്ന് ചെറുതാണ്. കച്ചവടത്തിന് പോയവരും എല്ലാവരും ആണ്ടർതിയല്ലേ, നാട്ടിലുണ്ടാണ് ദിവസമാണ് പെരുന്നാൾ. അന്ന് അവർക്ക് ആ പള്ളി വലിപ്പം തികയാതെ വന്നതുകൊണ്ടാണ് നബിതങ്ങൾ മുസ്ലിങ്ങളുടെ അധീനതയിൽപ്പെട്ട ഈദ്ഗാഹിലേക്ക് നിസ്കരിക്കാൻ പോയത്. അതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യത്തിൽ ഈദ്ഗാഹിൽ പോകലാണ് പുണ്യം. ഇതാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതിന്റെ താല്പര്യമെന്ന് ഇമാം ഷാഫി തങ്ങൾ വിശദീകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നും നിങ്ങൾ നോക്കും മദീനത്തെ പള്ളി, ആ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാതെ ഈദ്ഗാഹിലല്ലേ റസൂലുള്ള പോയത്, പക്ഷേ ഈ കഴിഞ്ഞ പെരുന്നാളും മദീനത്തെ പള്ളിന്റെ ഉള്ളിൽ വെച്ചല്ലേ നിസ്കരിച്ചത് ആണ്. എന്തുകൊണ്ടാ? അപ്പം പള്ളി സൗകര്യമുണ്ട്, മക്കത്തെ പള്ളിനേക്കാളും വലുപ്പുണ്ട് മദീനത്തെ പള്ളി. പള്ളിയിൽ സൗകര്യം ഉണ്ടാവുമ്പം പിന്നെ പുറത്തേക്ക് പോകേണ്ടതില്ല. ഇതാണ് അതിന്റെ കാരണം എന്ന് പ്രത്യേകം മഹാനവർകൾ വിശദീകരിച്ചു. അതുകൊണ്ട് നമ്മളും ഏറ്റവും ശ്രേഷ്ഠമായ പള്ളിയിലേക്കാണ് ജമാഅത്തിന് നിസ്കാരത്തിന് വേണ്ടി പോകേണ്ടത്. സ്ത്രീകൾ അവരവരെ വീട്ടിൽ വെച്ചു തന്നെയാണ് പെരുന്നാൾ നിസ്കാരത്തിന് പോകേണ്ടത്. ബിദ്അത്തുകാർ സംഘടിപ്പിക്കുന്ന ഈ തെരുവിലുള്ള നിസ്കാരത്തിൽ പോയി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്താൽ ഒരിക്കലും അള്ളാഹു പെരുന്നാളിന്റെ പവിത്രത നമുക്ക് തരൂല. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ന് കേരളത്തിൽ ഈദ്ഗാഹ് എന്ന പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് ഈദ്ഗാഹ് ഇറക്കുന്നവരുണ്ട്. കർണാടകയിലൊക്കെ ഈദ്ഗാഹ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ഈദ്ഗാഹ് ഇല്ല. കാസർഗോഡ് അടങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? ഈദ്ഗാഹ് ഇല്ല, ഇവിടെ ഒന്നുമില്ല. കേരളത്തിൽ ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്നില്ല. ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി വാങ്ങിയ സ്ഥലമാണ്. അത് വളച്ചൊക്കെ കെട്ടിയിട്ട് സംരക്ഷിച്ച് നജസാകാതെ സൂക്ഷിക്കുന്ന നിസ്കാരത്തിന് പറ്റിയ നല്ല സ്ഥലം. അങ്ങനത്തെ ഒരു സ്ഥലം കേരളത്തിലില്ല. ഇപ്പൊ എന്താ ബിദ്അത്തുകാർ ചെയ്യുന്നത്? പണ്ടൊക്കെ ഈ ഉറുമ്പ് കയറാതിരിക്കാൻ പഞ്ചസാരന്റെ ചാക്കുമല് ഏതോ ഒരു പോയത്തക്കാരൻ എഴുതി വെച്ചിനകത്ത് കുരുമുകള് ചാക്കാണ് എന്ന മാതിരി ഏതോ പോത്ത് കാഷ്ടിക്കുന്ന കുറുക്കം തൂറുന്ന മൈതാനിയിൽ കൊണ്ടുപോയിട്ട് കാണാം ഈദ്ഗാഹ് എന്ന് ബോർഡ്. അത് ഈദ്ഗാഹ്? ഇത് കുറുക്കം പറമ്പല്ലേ, മറ്റേ പോത്തും കണ്ടിയല്ലേ. പോത്തും കണ്ടിയിൽ എങ്ങനെ ഈദ്ഗാഹ് എന്ന് പേരിച്ചത് കൊണ്ട് അത് ഈദ്ഗാഹ് ആവോ? അതിലേറെ രസകരം. മഴക്കാലത്ത് പള്ളി അവിടെ ഉണ്ട്, നേരെ പുറത്ത് ടൗൺ ഹാളിൽ അല്ലെങ്കിൽ ഒരു പീടിയന്റെ മുകളിൽ ഈദ്ഗാഹ് എന്ന് ബോർഡ് വെച്ചിട്ട് അവിടെ നിസ്കരിക്കണം. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പീടിയന്റെ ഉള്ളിൽ എന്തൊരു പോയത്തക്കാരാണ്. ഇത് ഈദ്ഗാഹ് ആവൂല. ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അതിനു വേണ്ടി മാറ്റിവെച്ചതാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ അയ്മത്ത് പഠിച്ച ഒരു പൊതുതത്വമുണ്ട് പഠിപ്പിച്ചത്, അതിനേറ്റവും നല്ല സ്ഥലത്തായിരിക്കണം നിസ്കരിക്കുന്നത്, പൊരുത്തമുള്ള സ്ഥലത്താവണം. നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലെ പൊതു സ്ഥലത്ത് നിന്ന് നിസ്കരിക്കാൻ പറ്റൂ. സമ്മേളനത്തിനൊക്കെ പോകുമ്പോ എല്ലാവരും കൂടി അവിടെയുള്ള പള്ളിയിൽ കൊള്ളാത്ത സമയത്ത് നമ്മൾ ആ പൊതുസ്ഥലത്ത് നിസ്കരിക്കും. അല്ലാതെ മറ്റുള്ളവരെ ഉടമയിൽപ്പെട്ട സ്ഥലത്ത് അവരോട് സമ്മതം ചോദിക്കാതെ ചിലപ്പോ അത് എരന്ന് വാങ്ങും. അല്ലെ, മുനിസിപ്പാലിറ്റിനോട് ആ ഗ്രൗണ്ട് എരന്ന് വാങ്ങും, ഞങ്ങളൊന്ന് നിസ്കരിച്ചോട്ടെ എന്ന് അപേക്ഷ കൊടുത്തു.
അങ്ങനത്തെ സ്ഥലത്തെല്ലാം നിസ്കരിക്കണം. നിസ്കരിക്കേണ്ടത് അള്ളാഹ്ക്ക് ഏറ്റവും പൊരുത്തുള്ള എല്ലാവർക്കും തൃപ്തിയുള്ള സ്ഥലത്താണ്. പള്ളി തെരഞ്ഞെടുക്കുമ്പോൾ വരെ അയ്മത്ത് പറഞ്ഞില്ലേ, ഒരു പള്ളിയിൽ ധാരാളം ആള് ജമാഅത്തിന് വരുന്നുണ്ട്, പക്ഷേ അപ്പുറത്ത് കുറഞ്ഞ ആള് പങ്കെടുക്കുന്ന പള്ളിയുണ്ട്. ആ പള്ളി ഉണ്ടാക്കാൻ ഉപയോഗിച്ച പണം അത് പൂർണ്ണമായും ശുദ്ധമായ പണമാണ്. ഇപ്പുറത്ത് പള്ളി ഉണ്ടാക്കിയ മൊലാളിക്ക് കള്ളുചാപ്പുണ്ട്, നല്ലതുണ്ട്. അയാളാ പള്ളി ഉണ്ടാക്കിയെങ്കിൽ ആ പള്ളിയിലല്ല പോകേണ്ടത്, ശുദ്ധമായ പണം കൊണ്ടുണ്ടാക്കിയ പള്ളിയില. അപ്പൊ സ്ഥലത്തിന്റെ ശുദ്ധി, അതിന്റെ പൊരുത്തം ഇതൊക്കെ പരിഗണിച്ചാണ് നിസ്കരിക്കേണ്ടത്. എരന്നു വാങ്ങി പൊതുസ്ഥലത്ത്, ഗവൺമെന്റിന്റെ സ്ഥലത്തല്ല. അതുകൊണ്ട് ഈദ്ഗാഹില്ലാത്ത കേരളത്തിൽ കൃത്രിമ ഈദ്ഗാഹ് എന്ന ബോർഡ് വെച്ച് നടത്തുന്ന ഈ നാടകത്തിൽ പങ്കെടുത്താൽ പെരുന്നാളിന്റെ നിസ്കാരത്തിന്റെ പുണ്യം കിട്ടൂല. അത് എല്ലാവരും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഈ നിസ്കാരം ഉമ്മമാര് പ്രത്യേകിച്ച് വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. സാധാരണ രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കരിക്കുന്ന അതേ രീതി തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമുള്ളത്, ആദ്യത്തെ റക്കാത്തിൽ ഏഴും രണ്ടാമത്തെ റക്കാത്തിൽ അഞ്ചും തക്ബീറുകൾ ചൊല്ലണമെന്നതാണ്. പെരുന്നാളെന്ന സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നു എന്ന് കരുതി കൈകെട്ടിയിട്ട് വജ്ജഹത്ത് ഓരുക, എന്നിട്ടൊരേ തവണ കൈ ഉയർത്തി ഇങ്ങനെ അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടുക. ആ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റ്, നമ്മൾ തസ്ബീഹ് നിസ്കാരത്തിലൊക്കെ ചൊല്ലുന്ന ദിക്റ അത് ചൊല്ല. ആ തക്ബീർ ഇമാമിനെ പോലെ തന്നെ മൗമൂമീങ്ങൾക്കും ഉറക്കെ ചൊല്ലൽ സുന്നത്താണ്. ദിക്റ് പതുക്കെ ചൊല്ല, ഇടയിൽ തക്ബീർ ഉറക്കെ ചൊല്ല. കാരണം അത് പെരുന്നാൾ നിസ്കാരത്തിന്റെ ഒരു ഷിആർ, ഷിആർ പ്രകടിപ്പിക്കണം, അടയാളം. അത് എല്ലാവരും അള്ളാഹു അക്ബർ ഉറക്കെ ചൊല്ല, ദിക്റ് പതുക്കെ ചൊല്ല. അതിനുശേഷം ഫാത്തിഹ ഓതി ഒരു സൂറത്തു. രണ്ടാമത്തെ റക്കഅത്തിലേക്ക് വരുമ്പം ഒരു തക്ബീറിലും, അത് കൂടാതെ അഞ്ച് തക്ബീറില്ല, അതിന്റെ ഇടയിലും ഈ ദിക്റില്ല. ശേഷം ആണുങ്ങൾക്ക് ഒരു ഖുതുബ, രണ്ട് ഖുതുബ സുന്നത്തുണ്ട് പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷം. പെണ്ണുങ്ങൾക്ക് ഖുതുബ സുന്നത്തില്ല, അവരെ നിസ്കരിച്ച് ദുആ ചെയ്തു പോവുക. ഈ രീതിയിലാണ് പെരുന്നാൾ നിസ്കാരം. പിന്നെ പെരുന്നാളാഘോഷത്തിന്റെ അന്ന് രാവിലെ ഈത്തപ്പഴം കഴിക്കൽ സുന്നത്താണ്. പെരുന്നാളിന് അന്ന് രാവിലെ അതെന്താ, ഈദുൽ ഫിത്ര. സാധാരണ നമ്മൾ നോമ്പ് തുറക്കാൻ ഉപയോഗിച്ച സാധനം ഈത്തപ്പഴമാണല്ലോ. ഈത്തപ്പഴം തിന്ന് കഴിഞ്ഞ് നോമ്പ് തുറക്കൽ. പെരുന്നാളിന്റെ അന്ന് ഇന്ന് നോമ്പില്ലല്ലോ, അപ്പൊ നോമ്പ് തുറക്കൽ രാവിലെ തന്നെ നോമ്പില്ല എന്നതിന്റെ സൂചനയായി ഈത്തപ്പഴം തിന്നൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഈത്തപ്പഴോ വേറെന്തെങ്കിലും ചായയോ ഒക്കെ കുടിച്ചിട്ട് പോവാൻ. പോകുമ്പോ പരമാവധി വാഹനം എടുക്കാതിരിക്കുക. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത് അവിടെ നിന്ന് മയ്യത്തിന്റെ കൂടെ പോകുമ്പോഴും പെരുന്നാള് നിസ്കാരത്തിന് പോകുമ്പോഴും വാഹനം കയറാറുണ്ടായിരുന്നില്ല. അത് നമ്മൾ പാലിച്ചപ്പോ നല്ലൊരു അച്ചടക്കുണ്ടാവും. ഈ പെരുന്നാളിന്റെ അന്ന് എല്ലാ വണ്ടിയും കുണ്ടാ വണ്ടിയും പള്ളിന്റെ അടുത്തിട്ട് വന്നിട്ട് ബ്ലോക്കാകുക, പിന്നെ അയിലൂടെ അങ്ങോട്ട് വേറൊരാൾക്ക് പോകാൻ കഴിയുന്നില്ല. ഈ സുന്നത്ത് പാലിക്കുക. നമ്മളെ അടുത്തുള്ള പള്ളിയിൽ എന്തിനെപ്പാൾക്ക് വണ്ടി എടുത്തു പോണ് എന്ന് കരുതി എല്ലാവരും കാൽനടയായി പോകുന്ന വഴിയിലൊക്കെ തക്ബീർ ചൊല്ലി കാണുന്നവരൊക്കെ ആശംസിച്ച് പോകുക. തിരിച്ചു വരുന്നത് വേറൊരു വഴിക്കാകുക, അത് സുന്നത്താണ്. പോഴ വൈക്കല്ല, മറ്റൊരു വഴിക്ക് വീട്ടിലേക്ക് തിരിച്ചു നടക്കുക. ആ വഴിയിലുള്ള മലക്കുകളും ആ വഴിയിലുള്ള മനുഷ്യരും ഒക്കെ നമുക്ക് വേണ്ടി ആശീർവദിക്കാനും പ്രാർത്ഥിക്കാനുമാണ് ഈ സുന്നത്ത്. അങ്ങനെ പെരുന്നാളിന്റെ ദിവസത്തിലുള്ള അച്ചടക്കങ്ങളൊക്കെ പാലിച്ച് നിസ്കാരം കഴിഞ്ഞ് ഖുതുബ തുടങ്ങുമ്പോൾ നല്ലൊരു ടീം തിരക്ക് അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. വലിയ അബദ്ധമാണ് കേട്ടോ, ഖുതുബയും കൂടെ കേട്ട് പോരുന്നവരെ നോക്കിയിട്ട് അള്ളാഹന്റെ മലക്കുകൾ പറയും, റബ്ബേ നിന്റെ അടിമകൾ വല്ലാത്ത വിഭാഗം തന്നെ, അവരിതാ നീ നോമ്പെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോ നോമ്പെടുത്തു, വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു കുടിച്ചില്ല, ഭക്ഷണം ഒഴിവാക്കി, എല്ലാം ത്യജിച്ചുകൊണ്ട് അവരധ്വാനിച്ചു, നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇപ്പോഴതാ അവര് പെരുന്നാള് നിസ്കരിച്ചു. അള്ളാഹു മലക്കളെ വിളിച്ച് പറയുന്നു, യാ മലായികത്തി ഇന്നീ ഉശ്ഹിദുക്കും അന്നീ ഖദ് ഓഫർതു ലഹും, നിങ്ങളെ ഞാൻ സാക്ഷികളാക്കുന്നു, ഇവർക്ക് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ പെടണമെങ്കിൽ ആ ചടങ്ങ് തീരുന്നത് വരെ, ഖുതുബ കഴിയുന്നത് വരെ അച്ചടക്കത്തോടെ നമ്മൾ അവിടെ ഇരിക്കണം. അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞ് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായി നമ്മൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അവരെപ്പറ്റിയാണ് അല്ല പറഞ്ഞത്,
അത് അഫ്ലഹമൻ തസക്ക, ഫിത്ർ സകാത്ത് കൊടുത്തവൻ വിജയിച്ചു. വദക്കറ സ്മ റബ്ബിഹി, പെരുന്നാളിന്റെ ദിവസം അല്ലാഹുവിന് വേണ്ടി തക്ബീർ ചൊല്ലി അവൻ അനുസ്മരിച്ചവനും വിജയിച്ചു. ഫസല്ലാ, അങ്ങനെ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു. ഫിത്ർ സകാത്തും നിസ്കാരവും തക്ബീറും ഒക്കെയാണ് ഈ ആയത്തിൽ പരാമർശിച്ചതെന്ന് അയ്മത്ത് വിശദീകരിച്ചിട്ടുണ്ട് ഒരു വ്യാഖ്യാനത്തിൽ. അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളൊക്കെ നിർവഹിച്ച അന്നത്തെ ദിവസം ഇനി നമ്മൾ ഏറെ സൂക്ഷിക്കണം. ആഘോഷത്തിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ വഴിവിട്ടു പോകാൻ പാടില്ല, അള്ളാഹനെ മറക്കാൻ പാടില്ല. ഇനി നമ്മൾ പോകേണ്ടത് നമ്മളെ കുടുംബ വീടുകളിലേക്കാണ്, പാവപ്പെട്ടവരെ സഹായിക്കാനാണ്, മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യാനാണ്, സ്വാലിഹീങ്ങളെ സന്ദർശനം നടത്താനാണ്. അള്ളാഹു ആദരിച്ച ഈ പവിത്രമായ ദിവസത്തെ ഒരിക്കലും അള്ള വെറുക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു പോകരുത്. അള്ളാഹു പറയുന്നുണ്ട്, വലാ തക്കൂനു കല്ലത്തീ നസഅത്തു ഖസ്ലഹാ, നിങ്ങൾ ആ പെണ്ണിനെ പോലെ ആകരുത്. മക്കയില് ജഹറാനത്ത് എന്ന് പേരുള്ള ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ഇന്നും ആ സ്ഥലം അവിടെ ഉണ്ട്. അള്ളാഹിന്റെ ഹബീബ് ഉംറക്ക് വേണ്ടി ഇഹ്റാം കെട്ടിയ സ്ഥലമാണ് ജഹറാന. ആ ജഹറാന എന്ന് പേര് വന്നത് ഈ പെണ്ണിന്റെ പേരിലാണ്. ആ പെണ്ണിന്റെ അവസ്ഥ എന്താ? അല്പം മാനസിക അസ്വസ്ഥത ഉണ്ട്. നമ്മളെ കേരളത്തിലും അങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ പേരുണ്ട്, നാരായണത്ത് ഭ്രാന്തൻ എന്നാണ് പറയാം. സമാനമായ രണ്ട് സ്വഭാവ ഇവർക്ക് രണ്ടാക്കുണ്ട്. ഈ പെണ്ണ് രാവിലെ മുതൽക്ക് പഞ്ഞിയെടുത്ത് നൂല് പിരിക്കും, അങ്ങനെ വൈകുന്നേരം വരെ ഒരുപാട് നൂല് പിരിച്ചുണ്ടാക്കിയാൽ വൈകുന്നേരം ഇവൾ എന്ത് ചെയ്യും? ആ നൂലൊക്കെ പിച്ച് ചീന്തി പയമാതിരിണ്ടാകും. നാരായണത്തെ പ്രാന്തങ്ങൾ വലിയ കല്ല് ഉരുട്ടി ഉരുട്ടി ഇരുട്ടി കുന്നിന്റെ നിറവുകൊണ്ടോ, എന്നിട്ട് അത് നേരെ തായോട്ട് വെട്ടിയിട്ട് ഇങ്ങനെ കൈയൊട്ടിച്ചിരിക്കുന്ന ഇതേ പണി മുഅ്മിനീങ്ങളെ നിങ്ങൾ ചെയ്യരുത്. അല്ലാഹു പറയുന്നു, നോമ്പ് ഒന്നു മുതൽക്ക് തുടങ്ങിയ ആത്മീയ പരിശീലനം അത് വല്ലാത്ത രീതിയിൽ ഉയർന്നുയർന്ന് 30 ദിവസം വരെ എത്തിയിട്ട് ആ 30-ാമത്തെ ദിവസം പെരുന്നാളിന്റെ അന്ന് പടച്ച റബ്ബിനെ മറന്ന് കള്ളും ഷാപ്പിലേക്കും തിയേറ്ററിലേക്കും ഇസ്ലാമിക വിരുദ്ധമായ ടൂറിസത്തിലേക്കും പോയി എല്ലാം കലമുടച്ച് കളയുന്നത് പോലെ നശിപ്പിച്ച് കളയുന്ന ആളുകളാകരുത്. പെരുന്നാളിന്റെ ദിവസം ഒരനാവശ്യത്തിലേക്കും പോകാതെ അള്ളാഹു മലക്കുകളെ സാക്ഷിയാക്കി ഞാൻ പൊറുത്തു കൊടുത്തു എന്ന് പറയുന്ന കൂട്ടത്തിൽ പെടുന്നവർ ആഘോഷക്കാരായി നമ്മൾ മാറണം. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ മജ്ലിസ്. ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നേരത്തെ ഉണർത്തിയതുപോലെ നാളെയും മറ്റന്നാളും ഒക്കെ നമ്മളെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ എത്തിച്ചേരുക. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു മദ്രസയുടെ ഒരു കാര്യം, അതിനുവേണ്ടി ആരെങ്കിലും സംഭാവന തരാൻ ഉദ്ദേശം അൽഹംദുലില്ലാഹ് ഇവിടെ എത്തിക്കണമെന്നറിയിക്കുന്നു ഒരു സഹോദരി. ആ സംരംഭത്തിലേക്ക് 1000 രൂപ കൊടുത്തയച്ചിട്ടുണ്ട്. റഹ്മുറാഹിമീനായ റബ്ബേ, ആ സഹോദരിയിൽ നിന്നത് കബൂലാക്കണേ. അല്ലാ, അവരെ മക്കളെ നീ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. എന്ത് രോഗമുണ്ടെങ്കിലും ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ അവർക്ക് വേണ്ടി ആ മീൻ പറഞ്ഞ ഞങ്ങൾക്ക് എല്ലാവർക്കും റഹ്മത്തും നിഅമത്തും ഏറ്റിത്തരണേ അല്ലാ. ഇന്നലെ ഒരു സഹോദരി അതുപോലെ ഒരു സംഖ്യ തന്നിരുന്നു. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, എല്ലാ ബറക്കത്തും അവർക്ക് ചെയ്തു കൊടുക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗം തന്നാൽ നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്തിപ്പിക്കും. എവിടെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ തരാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ്, നിങ്ങളൊക്കെ സഹായിക്കണം എന്നറിയിക്കുന്നു. അള്ളാഹു തആല നമ്മളെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരിമാരുണ്ടെങ്കിൽ കുട്ടികൾ ആരെങ്കിലും കയ്യിൽ അതിവിടെ എത്തിക്കുക. ദുആ ചെയ്യാനെനിക്ക് തോനെ നിൽക്കാനും സമയമില്ല. വൈകുന്നേരം കോഴിക്കോട്ട് പരിപാടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അള്ളാഹു തആല നമ്മളെ മജ്ലിസ് സ്വീകരിക്കട്ടെ. തങ്ങൾ കബൂലാക്കട്ടെ, നമ്മളെ മജ്ലിസ് സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്ത സ്വതക്കകൾ, നമ്മൾ പറഞ്ഞത്, കേട്ടത്, ഇരുന്നത് അല്ലാഹു പരലോകത്ത് കണ്ണുകൾക്ക് സന്തോഷം നൽകുന്ന ഒരു ഇബാദത്തായി സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് സഹോദരൻ തന്നിട്ടുണ്ട്, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. കുറച്ച് ഇസ്തിഗ്ഫാറില്ല, നടുവിലെ 10 എണ്ണം എല്ലാവരും മനസ്സറിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം.
استغفر الله العظيم 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 لا إله إلا الله 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 صلاة اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين സഹോദരിമാരിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടികളാരെങ്കിലും ഒന്ന് എല്ലാരിട്ടും വാങ്ങി നിങ്ങളവിടെ ഏൽപ്പിച്ചാൽ മതി. അള്ളാഹു തആല കബൂലാക്കട്ടെ. സദഖ ചെയ്യാൻ ഉദ്ദേശിച്ചവർക്കൊക്കെ അള്ളാഹു റഹ്മത്ത് തിരിയട്ടെ. കുട്ടി അവിടെ തന്നെ നിന്ന് ഒക്കെ വന്നിട്ട് വാങ്ങിയത് ഇങ്ങനെ ഓരോന്നും നിങ്ങളോട് പോരാണ്. അപ്പൊ നമ്മൾ ദ്വാരക്കാണ്, എല്ലാവർക്കും വേണ്ടി ദ്വാരക്കൊന്ന് അള്ളാഹു തആല സ്വീകരിക്കട്ടെ. വിന്നര സയ്യിദവറുകൾ നമ്മുടെ വേദിയിലുണ്ട്. ഒന്നിരായ ഉമറുൽ ഫാറൂഖ് തങ്ങളവറുകളുടെ ചാരത്ത് വെച്ചാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അള്ളാഹു അവരെ ബർക്കത്ത് കൊടുത്ത് നമ്മളെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. വലിയ സൗഭാഗ്യമുള്ള ഒരു മനുഷ്യൻ, ചെറിയ ആയുസ് കൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിന്റെ നല്ലൊരു ഭാഗം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആളാണ് അള്ളാഹു തആല. അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഈ ചടങ്ങിന്റെ എല്ലാ സന്തോഷവും എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിനും ബന്ധുക്കൾക്കും എല്ലാ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ടവരെ സ്നേഹിക്കുന്നവർക്കും അള്ളാഹു തആല റഹ്മത്തും ബറക്കത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. Alhamdulillah, Alhamdulillahi Rabbil Alameen, Hamdan yuwafi ni'amahu wa yukafi'u mazidah. Allahumma salli wa sallim wa barika ala rasulika sayyidina Muhammad wa ala ali sayyidina wa maulana Muhammad. Arhamur rahimina ya al-malikul jabbara ya Allah. Sadukkalai ningalam majlisani swigarikana ya rahmane. ഇത്രയും നേരം ഈ സദസ്സിൽ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ദീനിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിന് വിധേയപ്പെട്ട് നിയന്ത്രിത ജീവിതം നയിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് ഏറ്റിത്തരണേ അല്ലാ. അബദ്ധ സഞ്ചാരം നടത്തുന്ന, ദേഹിച്ചക്ക് വഴങ്ങുന്ന ഹതഭാഗ്യരിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാ. കഴിഞ്ഞകാല ജീവിതത്തിൽ അറിവ് കേടുകൊണ്ട് സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് തെറ്റുകുറ്റങ്ങൾ ഏറെ വന്നുപോയിട്ടുണ്ട് റബ്ബേ. പൂർണമായും മാപ്പ് നൽകണേ അല്ലാ. മഗ്ഫിറത്തിന്റെ പത്താണ് ഞങ്ങളെ കണ്ണുകൾ ചെയ്തുപോയ എല്ലാ തിന്മകളും നീ പൊറുക്കണേ റബ്ബേ. കാതുകൊണ്ട് നീ പൊരുത്തമില്ലാത്തത് കേട്ടുപോയതൊക്കെ മാപ്പാക്കണേ റഹ്മാനെ. നാവ് ചെയ്ത തിന്മകളിൽ നിന്ന് ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. കൽബ് കൊണ്ട് നീ പൊരുത്തപ്പെടാത്ത പലതും ഞങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ഓർത്തിരുന്നിട്ടുണ്ട്. നീ മുഴുവനും പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളെ കൈകാലുകൾ മറ്റവയവങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളെയും നീ പൊറുക്കണേ അല്ലാ. നാളെ പരലോകത്തെത്തുന്ന നേരത്ത് ഞങ്ങളെ വഷളാക്കല്ല റഹ്മാനെ. ഇസ്സത്തിലാക്കണേ അല്ലാ, ദില്ലത്തിലാക്കല്ല അല്ലാ. ഈ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടിയ ഉമ്മമാര്, സഹോദരങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, നാട്ടുകാരനവന്മാർ എല്ലാവരുടെയും സർവ മുറാദുകളും നീ സാധിപ്പിച്ചു തരണേ അല്ലാ. ഹജ്ജും ഉംറയും സിയാറത്തും ഞങ്ങളെ ജീവിതാഭിലാഷമാണ്. നിരവധി തവണ തൗഫീഖ് നൽകണേ റഹ്മാനേ.
റബ്ബേ ഞങ്ങളെ കുടുംബങ്ങളിൽ ഐക്യവും ഒരുമയും നിലനിർത്തി തരണേ അല്ലാ. നാട്ടിൽ പരസ്പരം വിശ്വാസവും സമാധാനവും നിലനിർത്തി തരണേ റഹ്മാനെ. ഭിന്നിച്ചിരിക്കുന്നവരെ ഒന്നിപ്പിക്കണേ അല്ലാ. സ്വഭാവ ദൂഷ്യമുള്ള കുടുംബാംഗങ്ങളുണ്ട്, നീ നന്നാക്കി തരണേ റഹ്മാനെ. മക്കളിലൂടെ ഇരുലോകത്തും സന്തോഷം നൽകണേ അല്ലാ. അവരാണ് ഞങ്ങളെ പ്രതീക്ഷ, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കുന്ന അവസ്ഥ നീ നൽകല്ല അല്ലാ. റബ്ബേ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനത്തെ സഹായിച്ച് സംഭാവന തന്ന ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്, മുത്തല്ലിമീങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവർക്കും നീ ബറക്കത്തിനെ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. അതിന്റെ പുണ്യം കൊണ്ട് അവരെ മക്കളെ നന്നാക്കി കൊടുക്കണേ അല്ലാ. ഉഖറവിയായ ആലിമീങ്ങളിലും മുത്തല്ലിമീങ്ങളിലും നല്ല അച്ചടക്കമുള്ള മക്കളിലും ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബേ വിവാഹ പ്രായമെത്തിയ ആൺമക്കളും പെൺകുട്ടികളും ഉള്ളവരുണ്ട്, ഒരുപാട് ഉമ്മമാരതിന്റെ പേരിൽ കണ്ണീരൊലിപ്പിച്ച് കഴിയുന്നുണ്ട്. ഖൈറായ ഭർത്താക്കന്മാരെ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. നല്ല ഭാര്യമാരെ നീ ചേർത്തു കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞ് ഭർതൃഗൃഹത്തിൽ സങ്കടത്തോടെ കഴിയുന്നവരുണ്ട്, നീ സമാധാനം കൊടുക്കണേ റഹ്മാനെ. എല്ലാവരെയും സൽസ്വഭാവികളാക്കണേ അല്ലാ. മക്കളില്ലാതെ കാത്തിരിക്കുന്ന ദമ്പതിമാരുണ്ട്, നല്ല സ്വാലിഹീങ്ങളായ കുട്ടികളെ കൊടുക്കണേ അല്ലാ. സാധുക്കളായ പലരും ഗർഭിണികളാകാതെ ഒരുപാട് കാലമായി കാത്തുനിന്നു, ഒരുപാട് നേർച്ചകളും സദക്കളുമായി കഴിയുന്നവരുണ്ട് റഹ്മാനെ. നീ അവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് പ്രയാസരഹിതമായ പ്രസവം നൽകണേ റഹ്മാനെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന, ഇതിനുവേണ്ടി സഹകരിക്കുന്ന, പ്രവർത്തിക്കുന്ന, സംഭാവന നൽകുന്ന വന്ദ്യരായ ജലാല് തങ്ങളടക്കം, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മകൻ ഉൾപ്പെടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഉസ്താദുമാര്, ഇതിന്റെ റിസീവർമാര്, ഓർഗനൈസർമാര്, ഇതിനെ പ്രിയം വെക്കുന്ന മുഅ്മിനീങ്ങള്, മുഅ്മിനാത്തുകൾ, പ്രത്യേകിച്ച് ഇവിടത്തെ എന്ത് പരിപാടിക്കും ഓടിയെത്തുന്ന ഉമ്മമാര്, ഇവിടെ നോമ്പുതർക്ക് വേണ്ടി പത്തല് നൽകുന്നവർ, എല്ലാവർക്കും റഹ്മത്തും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഇതിന് പകരം സ്വർഗീയ ആഹാരം നൽകണേ റഹ്മാനെ, പാനീയം നൽകണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ഖബറിൽ നീ തുണയാകണേ അല്ലാ. മഹ്ശറിൽ തണലേകണേ അല്ലാ. നിന്റെ ഹബീബിന്റെ വിരുന്നും ശഫാഅത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവിടുന്ന് തുറന്നു തരുന്ന സ്വർഗത്തിലേക്ക് കുടുംബസമേതം ഞങ്ങളെ എല്ലാവരെയും നീ എത്തിക്കണേ അല്ലാ. നിരവധി ആളുകളെ നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന ഈ വിശുദ്ധ മാസത്തിൽ സാധുക്കളായ ഞങ്ങൾ ആരുടെയെങ്കിലും പേര് നരകാവകാശികളെ ലിസ്റ്റിലുണ്ടെങ്കിൽ റബ്ബേ താണുകേണ് വിനയത്തോടെ ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളെ ആ ലിസ്റ്റിൽ നിന്നൊന്ന് മാറ്റി സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി തരണേ അല്ലാ. അത് ചോദിക്കാനുള്ള അർഹത ഞങ്ങൾക്കില്ലെങ്കിലും നീ അങ്ങേയറ്റത്ത് ഔദാര്യവാനല്ലേ, അക്രമുൽ അക്രമീനല്ലേ, അർഹമുർ റാഹിമീനല്ലേ. ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാ. സലാമത്ത് നൽകണേ റഹ്മാനെ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اجعل هذا الشهر الشريف المبارك شاهدا لنا لا شاهدا علينا، واجعل حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ورقاب جميع أسرتنا من الديون والمظالم والنار، واجعلنا وإياهم ممن رضي عنهم شهر رمضان، ولا تجعلنا ولا إياهم ممن خصمهم شهر رمضان. اللهم ربنا تقبل منا ولا تردنا خائبين، بمحض فضلك وبجودك وبكرمك يا أكرم الأكرمين ويا أرحم الراحمين. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين.